ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആദ്യമായി നിങ്ങളുടെ ഇടവകയിൽ തിരുനാളിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ കുടുംബസംഘമെന്ന വലിയ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ആൾക്കാരൊക്കെ ഉറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് എത്രത്തോളം പേര് വരുമെന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ആൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആണുങ്ങൾ ഇത്രയും പേരൊക്കെ വന്നാൽ മതി, അത്ര അത്യാവശ്യത്തിനുള്ളവരുണ്ട്. എന്നെ പരിചയമുള്ളവർ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു എന്നെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന്. പക്ഷേ എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ വരിക. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി ഞാൻ ആരാണെന്ന്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നത് ഫാമിലി കൗൺസിലിങ്ങിലാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. എൻ്റെ അടുത്ത് സന്തോഷമുള്ള ആരും വരാറില്ല. വേദനിക്കുന്നവരും മടുത്ത് ജീവിക്കുന്നവരും എങ്ങനെങ്കിലും ജീവിതമൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നവരും മാത്രമേ എന്നെ തേടി വരാറുള്ളൂ. അങ്ങനെ ഒരു 40 വർഷങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. ഞാൻ 1978 എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി കൗൺസിലിംഗ് രംഗത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും എനിക്ക് കുടുംബ പ്രശ്നങ്ങൾ അത്രയേറെ ഗൗരവമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാനിത് പഠിക്കാൻ പോയപ്പോൾ അപ്പൻ പറഞ്ഞ ഇത് പഠിച്ചിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അന്ന് വലിയ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് സത്യം. അന്ന് എന്നെ തേടി വന്നിരുന്നതൊക്കെ കുറെ സ്ത്രീകളുടെ കേസുകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ രണ്ടു തരം സ്ത്രീകളാണ്. ഒന്ന് ഭീകരരൂപിയായ ഒരു അമ്മയമ്മ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു പറഞ്ഞു അമ്മരുമകൾ, പഴയ കഥയാണ്. പക്ഷെ ഇപ്പൊ തിരിച്ചാ വരുന്നത്, ഭീകരരൂപിയായ അമ്മരുമകള്, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ ഒതുക്കിക്കളഞ്ഞെന്നാ പറയുന്ന നേരാണോ? അമ്മായിമാർക്കൊരു സന്തോഷമായിക്കട്ടെ. അതെ, 80-85 കാലഘട്ടങ്ങളിൽ എന്നെ തേടി വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേസുകള് മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഒക്കെ ആയിരുന്നു. പണ്ട് മദ്യപാനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കുടുംബനാഥൻ മാത്രം മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ട്. വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റു കുടിക്കുക, കുടുംബത്തിന്റെ അടിത്തറ വരെ മാന്തി കുടിക്കുക, താലിമാല വരെ വിറ്റു കുടിക്കുക, അങ്ങനെ ഒരു രീതിയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് അത്ര കുഴപ്പമുണ്ടോ? ഈ മഞ്ഞക്കൽ ഭാഗത്തൊക്കെ ഇല്ല അല്ലേ? ഇവിടൊക്കെ എങ്ങനെയാണാവോ? നമുക്കൊന്ന് അറിയാമല്ലോ എന്ന് കരുതിയ ദുരുദ്ദേശമൊന്നും ഇല്ല. ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, അവിടുത്തെ ഞാൻ പറഞ്ഞുതരാം. ആ ഞങ്ങളുടെ കോട്ടയം ഭാഗത്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വീട്ടുകാരെ മേടിച്ചോണ്ട് വരുന്നു, ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാടി എന്ന് പറയുന്നു. അങ്ങനെ ഗ്ലാസും വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ തൊട്ട് നിൽക്കാൻ വല്ലതും ഉണ്ടോടി എന്ന് ചോദിക്കുന്നു. അച്ചാറാണെങ്കിലും മതി എന്ന് പറയുന്നു. ആ ഒരു കൂട്ടായ്മയുടെ, അതെ, ഒരുമയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എത്തിനൊന്നും ആയിട്ടില്ല ഇല്ല അല്ലേ? ഓ, ഇവിടെ പഴയ സംഭവം തന്നെയാണോ? കഷ്ടം. ആ കാലഘട്ടങ്ങളില് എന്നെ തേടി വന്ന കേസുകളില് സ്ത്രീധന പീഡനങ്ങള്, അതേപോലെ തന്നെ എന്താ പറയാ, വസ്തുവിന്റെ മേൽ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് എന്താ പറയാ, മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമായിരുന്നു, പട്ടിണിയായിരുന്നു, ഇല്ലായ്മയായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നൊക്കെ 5000 രൂപയ്ക്ക് വേണ്ടി, 5 പവന് വേണ്ടിയൊക്കെയുള്ള കേസുകളാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല, പട്ടിണിയല്ല, ഇല്ലായ്മയല്ല, ധാരാളിത്തമാണ്, അബണ്ടൻസ് ആണ്. എനിക്കിപ്പോ വരുന്നതെല്ലാം ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകളാണ്. 2.5 കോടിയുടെ, 1.5 കോടിയുടെ, 60 ലക്ഷത്തിന്റെ. ഞാൻ ചെയ്യുന്ന ഒരു കേസുണ്ട്, 2.5 കിലോ സ്വർണം, 45 ലക്ഷത്തിന്റെ ഡയമണ്ട് മാത്രം, പിന്നെ ഒരു BMW കാറ്, പിന്നെ ഒരു 20 ഏക്കർ തോട്ടം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് ഇത്രയും കേസ് വരുന്ന ഇഷ്ടം. സംഭവം മനസ്സിലായില്ലേ? ഈ പാവങ്ങൾ വന്ന് നമുക്ക് ഫീസ് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ്. ഇതാവുമ്പോ നമുക്ക് മനസാക്ഷിക്കടി ഇല്ലാതെ അത്യാവശ്യം അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വകുപ്പ് ഒപ്പിക്കാം. അതെ, 90-കളില്
പ്രേമവിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള്, വല്ലപ്പോഴും ചില മിശ്ര വിവാഹങ്ങൾ, ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പണ്ട് പ്രേമം പാപമായിരുന്നല്ലോ, അറിയില്ല അല്ലേ. ആ പണ്ട് എൻ്റെ ഒക്കെ സമയത്ത് പ്രേമിക്കൂടെ പ്രായമുള്ള രണ്ടല്ലോ, ആ പ്രേമിക്കണേലും പാടായിരുന്നു. പ്രേമമൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ തന്നെ ഇപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഈ ഫോണ് സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞ കാരണം ഒരു പ്രണയലേഖനം എഴുതിയുണ്ടാക്കി ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് ഒരാളെ വെച്ച് ഇത് കൊടുത്തുവിട്ട് അയാളത് വായിച്ച് പഠിച്ച് മറുപടി എഴുതി വേറൊരാളെ കണ്ടുപിടിച്ച് അത് കൊടുത്തുവിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണം കഴിയും. ആ പിന്നെ ഒരു മൂന്ന് ശോകഗാനം പാടി പരിപാടി അവസാനിപ്പിച്ചു ഞങ്ങള്. ആ മാണിക്യവീണയും മാനസവീണയും സന്യാസിനിയും പുണ്യാശ്രമത്തിലാണ് ഞങ്ങൾ പാടിയിരുന്നത്. അതെ, എന്തായാലും കൊള്ളാം, വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന ഒരു കാലമായിരുന്നു. ദൈവമേ ഇപ്പൊ എന്നാക്ക കേസ് ഇട്ടുള്ള വരിക, മിസ്ഡ് കോൾ പ്രണയം, ഇന്റർനെറ്റ് പ്രണയം, പിന്നെ എന്നാക്ക മക്കളെ FB, ഇൻസ്റ്റാ, മൊത്തം പറയത്തില്ലേ പിള്ളേരിങ്ങനെ പറയുന്നത് FB. ആ FB പരിചയപ്പെട്ട ഇൻസ്റ്റാഗ്രാം എന്ന് പറയും, ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടതാ. എന്തായാലും നല്ല രസമുള്ള കേസുകളാണ് കേട്ടോ. ഈയിടെ എനിക്ക് വന്നായിരുന്നു, ഇവിടുന്ന് അധികം ദൂരെ ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നാ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് 18 കാമുകന്മാര്, അവളുടെ കയ്യിൽ 11 SIM കാർഡ്, 3 മൊബൈൽ ഫോണ്, അവൾ പ്രണയിച്ച് ഒന്നും കൂടെ പഠിക്കുന്ന ആമ്പിള്ളേരെയല്ല, എല്ലാ വേലയും കൂലിയുള്ള ചേട്ടന്മാരെയാ. അവൾ തെക്കാശിക്കാരൻ ഒരു ചേട്ടന്റെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയതാ. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഒരു രാത്രി മുഴുവൻ അവൾ അയാളെ ചാരി ഇരുന്നിട്ട് കേരള പോലീസിന് ഒരു സംശയവും തോന്നിയില്ല, തെക്കാശി ചെന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കേസാണ് അത്. പിന്നെ വേറൊരെണ്ണം എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്, അത് ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവൾ ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിൽ, അവൾ അവിടുത്തെ ആംബുലൻസിൻ്റെ ഡ്രൈവറുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയ കേസാണ്. അവളുടെ അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്, ആങ്ങളെയും ഭാര്യയും ഡോക്ടേഴ്സാണ്. ഈ കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ കണക്കിന് 100 out of 100. അതെ, ഭയങ്കര മെഡിക്ക് പെണ്ണാണ്. MD അവൾ ടെസ്റ്റ് എഴുതി കയറിയതാണ് അവള്. പക്ഷെ കണ്ടുപിടിച്ച പാർട്ണർ മാത്രം ശരിയായില്ല, കാരണം അവന് വയസ്സ് 48, അവൻ ഹിന്ദുവാണ്, ഇവൾ ക്രിസ്ത്യനാണ്. അവന് ഒന്ന് കല്യാണം കഴിച്ചതാണ്, 2 കുട്ടികളുടെ ഭാര്യ, അവരെ ഉപേക്ഷിച്ചിട്ടാണ് ഇവളെ കൊണ്ട് പോകുന്നത്. അവന് സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് പോലുമില്ല, ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു, അപ്പനും അമ്മയും കൂലിവേലക്കാരാണ്. നമുക്ക് എങ്ങനെ മാച്ചാക്കാൻ പറ്റും? തലമുഖങ്ങി ഞാൻ ആലോചിച്ചു. അവസാനം ഞാൻ പിന്നെ ഓർത്തെന്നറിയാമോ, ആംബുലൻസിന്റെ ഡ്രൈവറല്ലേ, നല്ല സ്പീഡിൽ കൊണ്ട് നടന്നോളുമല്ലോ, ലൈറ്റൊക്കെ ഇട്ട് നല്ല സ്പീഡിൽ കൊണ്ട് നടന്നോളുമല്ലോ എന്ന് ഓർത്തു. പിന്നെ വന്ന ഒരു കേസ്, അത് കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കഴിഞ്ഞ ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊക്കൊണ്ടിരുന്ന ബസ്സിലെ ഡ്രൈവർ ചേട്ടന് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഏട്ടാ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഏട്ടൻ്റെ ഒപ്പമായിരിക്കും. ഇത് സത്യം, സത്യം. നിങ്ങൾക്ക് എങ്ങനെ അറിയാതല്ല? അതെ, 3 സത്യമല്ലേ. ആ എന്തായാലും അവൾ അയാളുടെ കൂട്ടത്തിൽ പോയി. അയാൾക്ക് വയസ്സ് 52, അയാൾക്ക് ഭാര്യ 1, അയാൾക്ക് മക്കൾ 3. തിരുപ്പൂർ ഒരു ഗാർമെന്റ് ഫാക്ടറി പോയി ജോലിയൊക്കെ സമ്പാദിച്ച് അവർ ജീവിതം ആരംഭിച്ചു. കേരള പോലീസ് പൊക്കിയെടുത്തോണ്ട് വന്നിരിക്കുന്ന ഒരു കേസാ. പക്ഷെ ഇത് കുട്ടികളുടെ കേസ്. കല്യാണം കഴിച്ചവരും അത്ര മെച്ചമൊന്നുമല്ല, അത്ര മെച്ചമൊന്നുമല്ല. നല്ല സൂപ്പർ കേസുകള്, എൻ്റെ ഉറക്കം കെടുത്തുന്ന കേസുകള് വരികയാണ് എനിക്ക്. അതെ, 3 പെൺകുട്ടികളുടെ അമ്മ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരുത്തനെ തേടിപ്പോയി കഴിഞ്ഞ ദിവസം. ഭർത്താവ് പാവ ഒരു മനുഷ്യൻ, അവനൊരു കോളേജിൽ പഠിപ്പിക്കുകയല്ല, ഓഫീസിൽ വർക്ക് ചെയ്യുക. അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണ് 500 രൂപയുടേതാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞെക്കിയാൽ ഞെങ്ങുകയില്ല, പല അക്ഷരങ്ങളും ഇല്ലാത്ത ഒരു സാധനം. പറഞ്ഞു എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ അവൾക്ക് ഞാനൊരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്ത അവിടെയാണ് ഇതിൻ്റെ ആരംഭം. അവള് ഇവിടെ പോലീസ് കേസൊക്കെ ആയതാ. പക്ഷെ അവളോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് പറയുകയാണ്, എനിക്ക് അയാളെ മറക്കാൻ പറ്റില്ല, എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. 3 പിള്ളേരുടെ അമ്മയാണ്. അതുകൊണ്ട് ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. ഈയിടെയായിട്ട് എനിക്ക് തുടങ്ങിയ ഒരു സോക്കേടാണ്. ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. കല്യാണം കഴിച്ചവരൊന്നും ഇനി പ്രായം ഇതിനൊരു പ്രശ്നമല്ല. ദൈവമേ, എന്തൊക്കെ തലതിരിഞ്ഞു പോയിരിക്കുന്നു മനുഷ്യൻ. ഇപ്പോഴേ 2018 വന്നതോടെ എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ പുതിയ കുറേ
എന്താ പറയുക, നമ്മുടെ സുപ്രീം കോടതി വിധികൾ കുറച്ചൊക്കെ നമ്മുടെ ചില വേണ്ടാതിനത്തിന് അനുകൂലമായിട്ട് വന്ന ഒരു വർഷമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, സ്വവർഗരതി സംബന്ധിച്ചിരിക്കുന്നു, സ്വവർഗ വിവാഹം സംബന്ധിച്ചിരിക്കുന്നു, ആണിനാണിനെ കല്യാണം കഴിക്കാൻ, പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്ത വർഷം. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്? വളരെ വിചിത്രമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. പണ്ടൊക്കെ കേരളത്തെ പ്രതികരിച്ച് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കേരള സംസ്കാര സമ്പന്നരുടെ നാടാണ്, നല്ല കുടുംബ ബന്ധങ്ങളുടെ നാടാണ്, പാരമ്പര്യങ്ങളുടെ നാടാണ്, കലകളുടെ നാടാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇതൊന്നും പറയാറില്ല, കാരണം ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്, വിവാഹമോചനത്തിന് ഏറ്റവും കൂടുതൽ കുടുംബ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കേരളത്തിലെ കോടതികളിലാണ്. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഏഷ്യ എന്നാണ് വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ വിശേഷിപ്പിക്കുക. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന രാജ്യം ഇന്ത്യയും. 2007 വരെ നമുക്ക് അഴിമതിക്ക് ഫസ്റ്റ് ആയിരുന്നു, പിന്നെ നമ്മുടെ ഇന്ന് അത് കഴിഞ്ഞ് അത് ബീഹാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ചെറിയൊരു നാണക്കേട് സംഭവിച്ചു. പക്ഷെ ഇപ്പം നമുക്ക് കുഴപ്പമില്ല, ഇപ്പം നമ്മൾ തിരിച്ചു പിടിച്ചല്ലോ. ആ അല്ലെങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ല, 3-1 സ്ഥാനം സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്നെ അതിലൊക്കെ എന്നറിയാവോ? അറിയില്ല. ഏറ്റവും കൂടുതൽ കള്ളു പിടിച്ചതിനുള്ള വാർഡ്, ആ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് നമ്മുടെ കയ്യിലാ. അവരുടെ സന്തോഷമൊക്കെ ഉണ്ടോ? ആണുങ്ങൾ കാരണമാണ് ഈ അവാർഡ് നിലനിൽക്കുന്നതെന്നൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ടോന്ന് എനിക്കൊരു സംശയം. അത്രയും സന്തോഷമൊന്നും വേണ്ട കേട്ടോ. 31% സ്ത്രീകൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടാ ഈ അവാർഡ്. നമ്മുടെ കഷ്ടപ്പാട് ആരെങ്കിലും അറിയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോ ഒരു 5-6 കേസുണ്ട്. 1, MBA-ക്കാരി പെണ്ണ്, അവള് വോഡ്ക മാത്രമേ കുടിക്കത്തുള്ളൂ. ഞാൻ വോഡ്കയോന്ന് ചോദിച്ചു, അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അത് ഗോതമ്പ് വാറ്റി എടുക്കുന്ന കുഴപ്പമില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ ഗോതമ്പ് പൊടിച്ച് അത് കുഴച്ച് ഉരുട്ടി പരത്തി ചപ്പാത്തിയാക്കി തിന്നാൻ തുടങ്ങിട്ട് എത്ര നാളായി. ആ എന്ത് പാടല്ലേ, ഇത് വാറ്റി വെക്കണേ ഇടയ്ക്കിടയ്ക്ക് ഊറ്റി കുടിച്ചാൽ. ആ അപ്പൊ ഞാൻ ഓർത്തേടാ, അതൊരു എളുപ്പമാർഗ്ഗമാണല്ലോ. വേറെ ഒരു MBBS പെണ്ണ്, ഫുൾ ബോട്ടിലെ 2 പാക്കറ്റ് സിഗരറ്റ്. വേറെ ഒരു MTech പെണ്ണ്, അവള് എന്താ പറയാ, അവള് ട്രിവാൻഡ്രത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുക, ഒരു തമിഴിന്റെ കൂട്ടത്തില് ലിവിങ് ടുഗദർ ആണ്. 4 വർഷമായിട്ട് ഫുൾ ടൈം തണ്ണിയാണ്. പിന്നെ ഞാൻ പതുക്കെ പറയും, ഇത് പുറത്തോട്ട് കൊടുത്തിരിക്കുന്നത് ഇത് പറയാമോന്ന് എനിക്കറിയില്ല. എല്ലാ ക്രിസ്ത്യാനികളാണ് ഈ കേസുകളെല്ലാം തന്നെ. കത്തോലിക്കർ അങ്ങനെ ഓർത്തഡോക്സ് എന്നൊന്നും വ്യത്യാസമൊന്നും ഇല്ല, മർത്തമ്മ ഒന്നും. എല്ലാ ആൾക്കാരുടെ ഇടയിൽ നിന്നും പിള്ളേർ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് ഇവിടെയാണ്. 2 വയസ്സുകാരി മുതൽ 80 വയസ്സുകാരി വരെ പീഡിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്, പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ, പ്രേമിച്ച ചെറുക്കന് ഇട്ടേച്ചു പോയാൽ ആത്മഹത്യ, അമ്മയ്ക്കതല്ല മേല, അമ്പനതല്ല മേല, സേർന്നതല്ല മേല. അതെ, ചത്തുകളെ എന്ന ഭീഷണിയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് യൂത്തിന്റെ ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്തുണ്ടായിരുന്നു, അത് ഞാൻ അവിടെ ആൺകുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം. ആൺകുട്ടികളോട് ഞാൻ പറഞ്ഞു, പെണ്ണ് കാണാൻ ചെല്ലു നോക്കി കൊള്ളാം, പക്ഷെ കൈത്തണ്ട പിടിച്ചൊന്ന് നോക്കാമെങ്കിൽ നോക്കിയിട്ട് മതി, എല്ലാം വരഞ്ഞു വെച്ചിരിക്കുക, എല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാതിരി. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു സ്കൂളില് 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളിലാക്കിയിരിക്കുന്ന പെണ്ണ്, അവള് കുറച്ച് ദിവസമായിട്ട് പഠിത്തത്തിൽ മോശമാകുന്നു. അമ്മ വഴക്ക് പറഞ്ഞു, അമ്മ ഒരു ടീച്ചറാ, അമ്മ 2 അടിയൊക്കെ കൊടുത്ത് വഴക്ക് പറഞ്ഞു, നീ ഉമ്മ ഇങ്ങനെ ടി വി കണ്ട് നടന്നിട്ടാണെന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് പെണ്ണിനെ കണ്ടില്ല, അമ്മ നോക്കുമ്പോ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ട് ബക്കറ്റിനകത്ത് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മുഴുവൻ നല്ല കളറായിട്ടിരിപ്പുണ്ട്, നല്ല ശേലായിട്ടിരിപ്പുണ്ട്. പിന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ, അതാ ചൊവ്വേനേരെയാണോ മുറിച്ചത്. പിന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് എന്നെ കാണാൻ വന്നൊരു കേസാ. ഒന്നൊന്നും അല്ല, ഇഷ്ടം പോലെ. കഴിഞ്ഞ ദിവസം എനിക്ക് ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രമുഖമായ ഒരു CBSE സ്കൂളിൽ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി രാവിലെ ക്ലാസ്സിൽ വന്ന് ഒരു ബുക്ക് നിറയെ എഴുതി വെച്ചു, ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ മരിക്കും, ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ മരിക്കും. അവിടെ അടുത്തിരുന്ന കൂട്ടുകാരി ഇത് വായിച്ചിട്ട് ക്ലാസ് ടീച്ചറെടുത്ത് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലെ ശ്രീലക്ഷ്മി ഇന്ന് രാത്രി 8 മണിക്ക് മരിക്കും. ക്ലാസ് ടീച്ചർ പറഞ്ഞു, നടക്കുന്ന കാര്യമല്ല. ക്ലാസ് ടീച്ചറോട് ചെന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, പ്രിൻസിപ്പൽ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്നിടത്തോളം കാലം ആരും മരിക്കാൻ ഞാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞു.
അങ്ങനെ പ്രിൻസിപ്പൽ അന്നേരം തന്നെ എന്നെ വിളിച്ചു, ഞാൻ സ്ഥലത്തുണ്ടോ എന്ന് അന്വേഷിച്ചു. സ്കൂളിന്റെ ചെലവിൽ ഒരു ടാക്സിയൊക്കെ പിടിച്ച്, ടീച്ചർമാർ വീഡിയോ ഒക്കെ എടുത്ത് ഒരു ടാക്സിയൊക്കെ പിടിച്ച് വിട്ടതാ. അപ്പൊ ഞാൻ ഇവളോട് സംസാരിച്ചിരുന്നപ്പോ ഞാൻ ചോദിച്ചു, മോളെ ശ്രീലക്ഷ്മി, എന്റെ മോൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? അതില്ലേ, ഞാനില്ലേ 8-ാം ക്ലാസ് മുതൽ ഒരാളുമായിട്ട്. മനസ്സിലാവുന്നു, എന്റെ മുഖം ഇരിക്കണം, കണ്ടിച്ചിരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും 11-ാം ക്ലാസ്സിലും എന്നെ കല്യാണം കഴിക്കാന്ന് എനിക്ക് ഉറപ്പ് തന്നതാ. എന്നിട്ട് ഞാനിപ്പോ 12-ാം ക്ലാസ്സായപ്പോ അയാൾക്ക് വേറെ ഒരാളോടാ ഇഷ്ടം, അതുകൊണ്ടാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ എനിക്ക് തോന്നി ശരിക്കും മരിക്കേണ്ട കേസാ, ശരിക്കും മരിക്കേണ്ട കേസ് അല്ലേ, ശരിക്കും മരിക്കേണ്ട കേസല്ലേ. നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ ഞാൻ പറഞ്ഞു, നീ മരിക്കണം, എന്നാണെങ്കിലും നീ മരിക്കുന്ന നല്ലത്. അപ്പൊ ഞാൻ ചോദിച്ചാ, എന്റെ മോളെ എങ്ങനെ മരിക്കാനാ തീരുമാനിച്ചത്? അതില്ല, ഞാൻ രണ്ട് ഒതളങ്ങിയാ നിന്നിട്ട് ചാമാനാ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒതളങ്ങയോ? ആ അപ്പൊ ഈ ആലപ്പുഴ ഈ ചതുപ്പ് നിലങ്ങളിൽ ധാരാളം ഉണ്ടാവുന്ന ഒരു കുറ്റിച്ചെടിയാണ്, അതിന്റെ കായ്ക്ക് വിഷമുണ്ട്, മാങ്ങ പോലെ ഇരിക്കും. അപ്പൊ ഇവള് ഭയങ്കര അതൊന്നും രണ്ടോ തുടങ്ങിയെടുത്ത് എന്റെ മേസ്പുറത്ത് വെച്ചു. ഞാനത് തിരിച്ചു മറിച്ചു ഒന്ന് നോക്കി, നല്ല ഭംഗിയുണ്ട്. അതെ, ഞാൻ ചോദിച്ചു, ഇത് നിന്നാ ചാവുന്ന ഉറപ്പാണോ? ആ ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോ അവളോട് ഞാൻ പറഞ്ഞു, മോളെ ശ്രീലക്ഷ്മി, ഇന്ന് രാത്രി 8 മണിക്ക് ഈ ഒതളങ്ങാതെ നിന്ന് നീ ചത്താൽ നാളെ രാവിലത്തെ പത്രങ്ങളിൽ ഒരു ന്യൂസ് വരും. ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രമുഖമായ CBSE സ്കൂളിൽ +2 പഠിക്കുന്ന ശ്രീലക്ഷ്മി എന്ന വിദ്യാർത്ഥിനി ഒതളങ്ങാതെ നിന്ന് ചത്ത്. എന്നാ വൃത്തികെട്ട ന്യൂസ് അത്, അല്ലെ? ശരിയല്ലേ? അതേസമയം ശ്രീലക്ഷ്മി എന്ന വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു. കുഴപ്പമുണ്ടോ? അല്ലെ, കേൾക്കാൻ ഒരു അല്ലേ ഒരു സുഖമുണ്ട്. അല്ലെങ്കിൽ ഉറക്ക ഗുളികയോ ഉള്ളിച്ചെന്ന് മരിച്ചു, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ആ ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറുത അങ്ങനെ വല്ലതും മരിക്കാം. ഈ ഒതളങ്ങാ നിന്ന് ആ ചത്ത്, എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ ഒതളങ്ങാ നിന്ന് വെച്ച് വന്നു, അവര് ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, എങ്ങനെ നിന്നെ പറ്റി? ഈ പാവയ്ക്കാക്കാൻ കൂടുതൽ തന്നെ എന്നാ പാടാ ഇരിക്കുന്നത്? ആ പാവയ്ക്കാത്ത ഉടനെ അതേ എന്നോട് പറയാം, പാവയ്ക്കാണ് അത്രയും കയ്പില്ല. എന്നുവെച്ചല്ല പഞ്ചാരക്കാത്ത എനിക്കറിയില്ല എങ്ങനെയാണോ ഈ മനുഷ്യന്മാർ കാണിക്കുന്ന പരിപാടികളൊക്കെ. അതുകൊണ്ട് ഞാനിപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ സമൂഹത്തില് ക്രിമിനലിസം വളരുന്നു, കുറ്റകൃത്യങ്ങൾ ഭയാനകമായി കൂടുന്നു. ഓരോ ദിവസവും പേപ്പറിൽ വരുന്ന ന്യൂസുകള്, ഭർത്താവിനെ തട്ടാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ എങ്ങനെയുണ്ട്? സൂക്ഷിച്ചു വേണം, കൂടെ കിടക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്നത്തെ പേപ്പറിന്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഒരു +2 പഠിക്കുന്ന ഒരു പയ്യനെ കാറിന്റെ ഡിക്കിയിലിട്ട് കൊണ്ടുപോയത്. അതെ, അപ്പന്റെ മകന്റെ മോനോ അമ്മയുടെ അങ്ങയുടെ മോനോ ആരാണ്ടാണ്? അപ്പൊ എന്താണ് ഇവിടെ നടക്കുക? അതാ ഞാൻ പറഞ്ഞേ, ക്രിമിനലിസം വളരുന്നു, കുറ്റകൃത്യങ്ങൾ വളരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടെ പഠിക്കുന്ന ആളാണ് ഞാൻ. ഞാനിത് പഠിക്കാൻ കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ ചിലരെന്നോട് പറയാറുണ്ട്, അത് ഇന്നത്തെ TVയുടെ കുഴപ്പമാ. ചിലരെന്നോട് പറയും, ഏയ് TVയെക്കാള് കുഴപ്പക്കാരൻ ഫോണാണ്, ഫോണാണ് വില്ലൻ. വേറെ ചിലരെന്നോട് പറയും, ഏയ് ഫോണൊന്നുമല്ല ഇന്റർനെറ്റാണ് വില്ലൻ. ഈ 3 സാധനങ്ങളാണ് ഈ സമൂഹം ഇത്ര മോശമാവാൻ കാരണം എന്ന് കണ്ടുപിടുത്തം. പക്ഷേ ഞാൻ നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണ്, TV നല്ലതല്ലേ? ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പോഴപ്പോ നമ്മുടെ സ്വീകരണ മുറിയിൽ കൊണ്ടുവരുന്ന TV മോശമാണോ? അല്ല. നമ്മള് ഈ പ്രളയം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ തിണ്ണലിൽ നിന്നല്ലേ കണ്ട? നമ്മള് വെള്ളത്തിൽ പോയില്ലല്ലോ. ഇല്ല, അല്ലെങ്കിൽ തന്നെ നമ്മള് ഈ ലോകകപ്പ് നടന്നപ്പോഴേ മെസ്സി തോക്കുന്നതും മെസ്സി ജയിക്കുന്നതും ഒക്കെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ തിണ്ണലിൽ നിന്നല്ലേ കണ്ട്? നിങ്ങൾ പോയിരുന്ന വേൾഡ് കപ്പ് കാണാൻ. ഇല്ലല്ലോ. TV മോശമാണോ? TV മോശമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ കറുത്ത മുത്തും ചന്ദന മഴയും വേഴാമ്പലും ആ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ എന്ത് ബോറായേ? നമ്മൾ നേരെ വിളിച്ച് എഴുന്നേക്കുന്നത് തന്നെ സന്ധ്യയാകാൻ വേണ്ടിയല്ലേ? എനിക്കറിയാലോ ആണെന്ന്. ആ സന്ധ്യ ഇനി ആറാഴ്ച കുഴപ്പമില്ലല്ലേ. ആ അതുകൊണ്ടാണ് ഇത്രയും സ്ത്രീകൾ വന്നത്, ഇപ്പൊ അച്ഛന് മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത്രയും സ്ത്രീകൾ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, TV മോശമല്ല,
അതുകൊണ്ടാണ് പിള്ളേര് പഠിച്ചു പോകുന്നതെന്ന് ഒരു ധാരണ എനിക്കില്ല. മൊബൈല് മോശമാണ്, ഒരിക്കലും അല്ല. അച്ഛൻ എന്നെ ഫോണിലാണ് വിളിച്ചത്. ഞാൻ എന്റെ ഡയറി എടുത്തു, ഡേറ്റ് നോക്കി, കുറിച്ചിട്ടു. അച്ഛൻ അത് കഴിഞ്ഞ് അതിനെ റിമൈൻഡ് ചെയ്തു. പിന്നീട് അച്ഛൻ എനിക്ക് നോട്ടീസ് അയച്ചു തന്നു. ആ സംഭവങ്ങളെല്ലാം എന്റെ ഫോണിലൂടെയാണ് എന്നെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാളാണ്. ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് വെളിയിലുമെല്ലാം എന്റെ യാത്രകളൊന്നും എന്നെ വീട്ടിൽ വന്ന് ആരും വിളിച്ചോണ്ട് പോകുന്നൊന്നും അല്ല. അപ്പുറത്തിരിക്കുന്ന ആളെ വിശ്വസിച്ചാണ് ഞാൻ അയർലൻഡിനാണെങ്കിലും ഇംഗ്ലണ്ടിനാണെങ്കിലും ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഇതുവരെ എന്നാലും ചതിച്ചിട്ടില്ല. എന്റെ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല. എന്റെ ഫോണിൽ ആവശ്യമില്ലാത്ത ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പം ഫോൺ മോശമാണെന്ന് ഞാൻ പറയില്ല, ഫോണിന്റെ കുഴപ്പമാണതെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈയിടെ എനിക്ക് ഒരമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൾ രാത്രി 10 മണിക്ക് ശേഷം ബാത്റൂമിൽ കയറിയിരുന്ന് പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു, ഇതൊരു രോഗമാണോ ഡോക്ടർ? ഞാൻ പറഞ്ഞു, രോഗമല്ല തള്ളെ, രോഗലക്ഷണമാണ്. അതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, നമ്മൾ ചിരിക്കാൻ തുടങ്ങുമ്പോ ബെഞ്ച് ഡെസ്ക് സ്റ്റൂൾ പോലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം വലിച്ച് ബാത്റൂമിന് വെളിയിൽ കൊണ്ടുപോയിട്ട് തള്ളെ നിങ്ങൾ താഴെ വീഴാതെ അതിന്റെ മണ്ട കയറി ഏതെങ്കിലും വിടവിലൂടെ ഉളിഞ്ഞു നോക്ക്. നിങ്ങളുടെ പെണ്ണിന്റെ ചെറിയൊരു സാധനം ഉണ്ട്, അതാണ് അവളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൾ കമന്നു കിടന്ന് ചിരിക്കുന്നു, രോഗമാണോ? കമന്നു കിടന്ന് ചിരിക്കുന്നത് ഒരിക്കലും രോഗമാകാൻ വഴിയില്ല തള്ളേ, തലയണ കീഴേ കാണും മറ്റേ സാധനം. വേറെ അമ്മേനോട് പറഞ്ഞു, അവൾ ഇളയായിട്ട് തലയും കൂടെ മൂടിയൊരു കിടപ്പാ, നിങ്ങൾ പേടിക്കേണ്ടതല്ലേ, അവള് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് ചാറ്റിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതെ, ഈ കുട്ടികളെല്ലാം ഇത് വേണ്ടാധീനത്തിന് ഉപയോഗിക്കുന്നെന്ന് കരുതി അത് ഫോണിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. ആണോ? ഒരിക്കലും അല്ല. ഇന്റർനെറ്റ് മോശമാണോ? ഇന്റർനെറ്റ് മോശമാണോ? ഞാൻ ഈ അടുത്ത നാളിന് ടെക്നോ പാർക്കിൽ നടക്കുന്ന ഒരു പരിപാടിയോടനുബന്ധിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയിരുന്നു. 23 വയസ്സ് മുതല് 30 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾ. ആ കുട്ടികളെല്ലാം തന്നെ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോ പ്ലേസ്മെന്റ് നേടി അകത്തേറിയ പിള്ളേരാ പകുതി. 50,000 to 5 lakh rupees വരെ ശമ്പളം വാങ്ങിക്കുന്ന കുട്ടികൾ. 23 വയസ്സുള്ള കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് 2-2.5 lakh rupees വരാൻ സാധ്യതകളുള്ള കാലം. അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഫോറിൻ വലിയ വലിയ വിദേശ കമ്പനികൾക്ക് വേണ്ടിയാണ്, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അവരെല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ്. 20, 21, 22 വയസ്സ് കഴിയുമ്പോൾ ഇരിക്കാനുള്ള കസേര, അക്കൗണ്ടിലേക്ക് പൈസ, എല്ലാ സൗകര്യങ്ങളും, സ്വന്തമായി എല്ലാ സൗകര്യങ്ങളും ആക്കി എടുക്കാൻ പറ്റുന്നു നമ്മുടെ പിള്ളേർക്ക്. ഇത് ടെക്നോ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ നോക്കിയ ഒരു സംഭവം, അതിന്റെ ചുറ്റുപാടും എന്തുമാത്രം ഫ്ളാറ്റുകൾ, എന്തുമാത്രം കടകള്, സൂപ്പർ മാർക്കറ്റുകള്, എന്തുമാത്രം ബിസിനസ്സുകള്. അതെ, ഈ മനുഷ്യന്മാരെ ആശ്രയിച്ച് കഴിയുന്നവര് വേറെ. ഇത് ഇവിടുത്തെ മാത്രമല്ല, ഇൻഫോസിസോ അല്ലെങ്കിൽ കോഴിക്കോട്, എറണാകുളം ഒക്കെ യാത്ര ചെയ്യുന്ന അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കേരളത്തില് ഇത്രയധികം ജോലി സാധ്യത ഉണ്ടായത് ഇന്റർനെറ്റിന്റെ വരവോടെയാണോ? ആണോ? ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോയ അവരെ പറയുകയാണ്, അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളില് വിദേശ കമ്പനികൾ ഒത്തിരി പേര് നമ്മുടെ കേരളത്തില് പുതിയ കമ്പനികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ നന്നായി പഠിച്ചാൽ അവർക്ക് പുറത്തെങ്ങും പോകണ്ട, ഇവിടെ ജോലി സാധ്യതകൾ കൂടുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, ഈ ഇന്റർനെറ്റ് മോശമല്ല, ഇത് വികസനത്തിന് നമ്മളെ വളരെയേറെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പിള്ളേരെല്ലാം പിടിച്ചു പോയി എന്ന് പറയരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണ് നമ്മുടെ കുഴപ്പം തുടങ്ങുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഴപ്പം തുടങ്ങുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നതിൽ കുടുംബങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു, അപ്പനും അമ്മയും പരാജയപ്പെട്ടു പോകുന്നു. അവിടെയാണ് നമ്മുടെ കുഴപ്പം എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റ് ആയിരുന്നു. എന്നെ അറിയില്ലേ, ഞാൻ ഇന്നടത്തെ ഇന്ത്യ ആളിന്റെ മോളാണെന്നാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നടത്തെ ഇന്ത്യ ആളിന്റെ ഭാര്യയാണ്. പക്ഷെ ഇവരുടെ രണ്ടിന്റെ കെയർ ഓഫിലല്ല ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന എന്റെ സ്വന്തം അഡ്രസ്സിലാണ്. അത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു അഡ്രസ്സാണ്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായ ഒരു അഡ്രസ്സാണ്. എന്റെ കൂടെ കെയർ ഓഫ് ഇല്ല ഇപ്പോ, അവരെന്നെ
വെക്കുന്നുണ്ട് അവരുടെ കെയർ ഓഫ്. ആ മനസ്സിലായില്ലേ? ആ എന്റെ മക്കളൊക്കെ അവരുടെ അടുത്ത് ഗ്രേസ്ലാൻഡ് മോനെ കെട്ടിയ ഗ്രേസ്ലാൻഡ് ഭർത്താവ് നമ്മുടെ കെയർ ഓഫ്. മനസ്സിലായില്ലേ? പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഒന്നും ഇല്ലാണ്ടായിരിക്കുന്നു. എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട സാധനമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചനെയാണ്. തിണ്ണലൊരു ചാരി കസേരയില് വളരെ പൂജ്യനായിട്ടാണ് ആ പാർട്ടിയെ സൂക്ഷിച്ചിരുന്നത്. ആ കസേര തൊടാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ല. അതിനെപ്പോലും ഭയഭക്തിയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് ഞാന്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ വീട്ടില് ആ കസേരയുടെ താഴെ സ്ഥിരം ഇരിക്കുന്ന ഒരു പാർട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറ്റേലും ചുണ്ണാമ്പൊക്കെ തേച്ച് പാക്കൊക്കെ ഇടിച്ച് ഉരുട്ടി ഉരുട്ടി ഈ അപ്പച്ചന്റെ കയ്യിൽ കൊടുത്തൊരു കഥാപാത്രം. അതിനെ ഞങ്ങൾ വല്യപ്പച്ചിന്ന് വിളിച്ചത്. ഈ പാർട്ടികൾ രണ്ടെണ്ണം ഞങ്ങളുടെ കുടുംബത്തെ നിയന്ത്രിച്ചിരുന്നത്. എന്റെ ചാച്ചനൊക്കെ എട്ടുപേര്, ഒരാൻറ്റിക്ക് 11 പിള്ളേര്. ചാച്ചന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് കുറഞ്ഞു പോകുന്നു നീ അവനൊരു മത്സരത്തിന് തയ്യാറായി 8 വരെ ഒപ്പിച്ചു. അങ്ങനെ ഇപ്പൊ ചാച്ചന്റെ കൊച്ചു പെങ്ങള് മത്സര ബുദ്ധി ഇത്തിരി തോന്നിയായിരിക്കും 7. മനസ്സിലായോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ പോയി. പിന്നെല്ലാം 3-4 ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഞാൻ വളർന്ന ഒരു വലിയ കുട്ടിപ്പട്ടാളത്തിനിടയിലാണ് ഒരു ക്രിക്കറ്റ് ടീമിനുള്ളയാള് എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ കൈകൊട്ടിയാൻ അവിടെയും ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു വിഷമങ്ങൾ അറിയിച്ച്, ബുദ്ധിമുട്ടുകൾ അറിയിച്ച്, പ്രയാസങ്ങൾ അറിയിച്ച് ദൈവ ഭയത്തിലും മക്കളെ വളർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. അവിടെ ഒന്നും ധാരാളമായിട്ട് കിട്ടിയിരുന്നില്ല. അതെ, അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. 7 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയാളാണ് ഞാൻ. അതെ, മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചയാളാണ് ഞാൻ. അപ്പൊ ഇത്ര ആവണമെങ്കിൽ ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല. അതൊക്കെ നമുക്ക് നഷ്ടമായി പോയി. ഇന്ന് നമ്മുടെ പിള്ളേരെ നമ്മൾ വിഷമം അറിയിക്കാതെ വളർത്തുന്നു, ശരിയാണോ? നടത്തത്തില്ല, കാല് കഴിച്ചെടുക്കും. ആ ഓട്ടോ അറേഞ്ച് ചെയ്യുകയാണ്, ഓട്ടോ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നടത്തത്തില്ല, അവർക്ക് ഒന്നിന്റെയും കുറവില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മളെ ധാരാളിത്തത്തിൽ പിള്ളേരെ വളർത്താൻ വേണ്ടി കുടുംബം അങ്ങോട്ട് ചുരുക്കി ചെറുതാക്കി. ആദ്യകാലത്ത് ഞാൻ എന്റെ ഭർത്താവ് 3 പിള്ളേരെന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടാക്കി. പിന്നെ നിങ്ങളുടെ പോയിട്ട് നമ്മള് 2, നമുക്ക് 2 എന്ന് പറഞ്ഞൊരു ഏർപ്പാടായി. പിന്നെ നിങ്ങളുടെ പോയിട്ട് നാം 1, നമുക്കൊന്ന്. അതുപോയി അറിയാട്ടോ. ആ ഏറ്റവും ലേറ്റസ്റ്റ് അറിയോ? പുതിയതറിയോ? നിക്കറിയോ? ആണിക്കറിയോ? അറിയില്ല. കുട്ടി വേണ്ട, പട്ടി മതി. അതായത് നല്ല വീട്, നല്ല കാറ്, നല്ല പൂന്തോട്ടം, നല്ല പട്ടിക്കൂട്, അതിനകത്ത് വില കൂടിയ ഒരു പട്ടി. ഈ സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഞാൻ വെറുതെ പറയുന്നൊന്നല്ല ഇത്. എനിക്ക് എത്ര കേസ് ഇപ്പൊ വരുന്നറിയോ? പ്രസവിക്കാൻ എന്നെ കൊണ്ട് മനസ്സില്ല എന്ന് പറയുന്ന പെൺപിള്ളാര്. ഈയിടെ എനിക്കൊരു കേസ് വന്നു. കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി ഒരു ചെറുക്കനും പെണ്ണും. 8 മാസമായിട്ട് ഈ ചെറുക്കൻ ഈ പെണ്ണിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. നമ്മൾ ഈ നിലവിളക്ക് വെച്ചിട്ട് തിരുവാതിര കളിക്കില്ലേ, അത് ഓണത്തിന് ക്രിസ്മസിനല്ലെന്ന്. ആ നിലവിളക്ക് വെച്ച് തിരുവാതിര കളിക്കുന്ന പോലെ അവൻ ഈ പെണ്ണിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. പെണ്ണ് പെണ്ണാണ്, തൊടിപ്പിക്കില്ല. അവനൊരു പാട്ട് പാടുന്നുണ്ട്, ഒന്നുതൊടുള്ളിൽ തീരാ മോഹം. നീ പാടാനൊന്നും അറിയില്ല, ഒന്ന് മിണ്ടാനുള്ളിൽ തീരാ ദാഹം. ഈ പാട്ടാ പാടുന്നത്. എന്നാലും കൊള്ളാം, പെണ്ണ് പെണ്ണാണ്, തൊടിപ്പിക്കില്ല. രണ്ടുപേരുടെ എന്റെ അടുത്ത് വന്നതാ. അപ്പൊ എന്റെ ജോലി മനസ്സിലായോ? തൊടിപ്പിക്കണം. രണ്ടുപേരെ ഇരുത്തി ഞാൻ സംസാരിക്കാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, ഭാര്യഭർത്താക്കന്മാരുടെ പ്രേമനിർഭരമായ ജീവിതം. 2, ആ ജീവിതത്തിന്റെ ഫലമായി നമുക്ക് ജനിക്കുന്ന നല്ല മക്കളുടെ നല്ല വളർത്തൽ. മോളെ, എല്ലാ മനുഷ്യന്റെയും മനസ്സിലെ നന്മയുടെ നിറവാണ് അമ്മ. ഏറ്റവും വലിയ ചാലകശക്തിയാണ് അമ്മ. മാതൃത്വം എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ് മോളെ. വിവാഹമെന്ന കുദാശയിലൂടെ ദൈവം നിന്നെ ആ പദവിയിലേക്ക് ഉയർത്തുകയാണ്. ചെറിയ പണിയല്ലിത്, ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞ വലിയൊരു പണിയാണ്. മാത്രല്ല, നിന്റെ വിവാഹം ഇന്ന പള്ളി വെച്ച് ഇന്ന വൈദികൻ ആശീർവദിച്ചു എന്ന് നീ എന്റെ അടുത്ത് പറഞ്ഞു. നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, സഭയുടെ അധികാരികളുടെ മുൻപില്
മതബഹായിയുടെ മുന്നിലെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി നീ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. കല്യാണം കഴിച്ചവർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു രജിസ്റ്ററിൽ ഒപ്പ് വെച്ചായിരുന്നല്ലേ. അതെ, നീ ആ കോൺട്രാക്ട് സൈൻ ചെയ്ത നിമിഷം മുതൽ നിന്റെ ശരീരത്തിന്റെ മേലുള്ള അവകാശം അവനും അവന്റെ ശരീരത്തിന്റെ മേലുള്ള അവകാശം നിനക്കുമായി ഉടമ്പടി ചെയ്യപ്പെട്ടു പോയതാണ്. ഇത് ഒരു പെണ്ണിന്റെയും ഔദാര്യമല്ല, എല്ലാ പുരുഷന്റെയും അവകാശമാണ്. ഇതൊരു പുരുഷന്റെയും ഔദാര്യമല്ല, എല്ലാ സ്ത്രീയുടെയും അവകാശമാണ്. ഞാനിത് ഇവിടെ ചെവിയിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തലയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടുവെച്ച അവസാനം എന്നോട് പറഞ്ഞു, വയറ് വീർപ്പിച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ദൈവം, ഇനി വയറ് വീർക്കാതെ എന്തപ്പോ ഒരു പണി? ഞാനും ആലോചിച്ചു, നിനക്ക് വല്ല പണി ഭാഗത്തറിയാമോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ച. എന്തായാലും കൊള്ള, ഞാന് ആ സമയത്ത് മലയാള മനോരമ പേപ്പറിൽ ഒരു ന്യൂസ് വായിച്ചിരുന്നു, ഹിന്ദി ഫിലിം സ്റ്റാർ അമീർ ഖാനും ഷാരൂഖ് ഖാനും വാടക ഗർഭപാത്രത്തിൽ കൊച്ചുണ്ടായി. മാത്രല്ല, കേരളത്തിൽ വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു എന്നും ഞാൻ പേപ്പറിൽ വായിച്ചു. ഞാൻ ഇവളോട് പറഞ്ഞു, ഐഡിയ. അവൾ എന്നോട് ചോദിച്ചു, വാട്ട് ആൻ ഐഡിയ. അപ്പൊ ഞാൻ പറഞ്ഞു, വാടകയ്ക്ക് ഇങ്ങനെ നമുക്കൊന്ന് സംഘടിപ്പിക്കാൻ നോക്കാം. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ദശരഥം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, മോഹൻലാലിന്റെ ഒരു ഗർഭിച്ച സിനിമ അതല്ലേ. ആ, കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതൊക്കെ വല്ലാത്ത കൊല്ലാപ്പാവില്ലേ? ഞാൻ പറഞ്ഞു, കൊല്ലാപ്പാവ് അല്ലാതെ തന്നെ ഒരു വഴി, നിന്നെ കൊണ്ടിത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനൊക്കെ ആലോചിച്ചു പോകുന്നേ. അതൊക്കെ വല്ലാത്ത കൊല്ലാപ്പാവും, പിന്നെ തടി കൊച്ച ഒരു വഴി. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, അതെന്നതാ. ജീവിതത്തിൽ എന്തെങ്കിലും ബോറടിക്കുന്നു എന്ന് തോന്നുമ്പോ ഞാൻ ഒരിടത്തിന്റെ ദത്തെടുത്തോളാം. ഞാൻ ചോദിച്ചു, അതിന്റെ നൂലമാലകളോ അതെങ്ങനെ എടുക്കാൻ പറ്റുമെന്നോ? നിയമവശം വല്ലതും നിനക്കറിയോ? നിനക്ക് പിള്ളേരുണ്ടാവില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൈപ്പിടിക്കണം. ചുമ്മാന്ന് നിനക്ക് ദത്തെടുക്കാൻ പറ്റില്ല, നിനക്കതല്ലല്ലോ, നിന്റെ സുഖയുടെ വേറെയല്ലേ. അങ്ങനെ ആ പെണ്ണിനോട് ഒരു 2.5 മണിക്കൂർ സമയം സംസാരിച്ചു. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ അവള് പിന്നെ സമ്മതിച്ചു എന്റെ അടുത്ത്, ഞാൻ പ്രസവിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചെറുക്കനോട് പറഞ്ഞു, വേറെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സ് മാറുന്നതിനുമ്പ് മോനെ നീ വേറെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. എനിക്കറിയില്ല ഇങ്ങനെ തലതിരിഞ്ഞ കേസുകളൊക്കെയാ വരുന്നത്, തലതിരിഞ്ഞ കേസ് എന്ന് ഞാൻ പറയും. അതെ, കുടുംബ വ്യവസ്ഥിതികൾ വളരെയേറെ മാറിപ്പോയി. നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു ഉദാശയാണ്, അതൊരു ദൈവവിളിയാണ്. നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോഴ പല ഘട്ടങ്ങളായിട്ട് സൃഷ്ടി നിർവഹിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ അവിടുന്ന് ജീവനില്ലാത്ത ധാതു ലവണങ്ങൾക്ക് രൂപം കൊടുത്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവിടുന്ന് വൃക്ഷന്റെ ധാതികളെ സൃഷ്ടിച്ചു. മൂന്നാമത്തെ ഘട്ടത്തിൽ അവിടുന്ന് പക്ഷിമൃഗാദികൾക്ക് രൂപം കൊടുത്തു. അവസാനത്തെ ഘട്ടത്തിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടവസ്തുവായ മണ്ണെടുത്ത് കുഴച്ച് ഒരു മനുഷ്യരൂപം മെനഞ്ഞുണ്ടാക്കി. ദൈവം അതിലേക്ക് തന്റെ ജീവന്റെ അംശം കൊടുത്തു. അതൊരു മനുഷ്യനായി, അതൊരു പുരുഷനായി, അവനെ ജീവിക്കാനായിട്ട് ഒരു പറുദീസയിലേക്ക് അയച്ചു എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു. ശരിയാണല്ലോ. അതെ, ദൈവം അവനെല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ഒന്നിന്റെയും കുറവില്ലായിരുന്നു. സമ്പന്നതയുടെ തികവില് അവൻ ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അവനൊരു ഏകാന്തത, അവനൊരു മടുപ്പ്. ദൈവം എന്തു ചെയ്തു? ദൈവം സൃഷ്ടിച്ച സർവജീവജാലങ്ങളെയും അവന്റെ മുന്നിലൂടെ കടത്തിവിട്ടു. അവൻ അവയെല്ലാം പേര് ചൊല്ലി വിളിച്ചു. അതിൽ നിന്നൊന്നിൽ നിന്ന് പോലും തനിക്ക് പറ്റിയ ഒരു കൂട്ടവൻ സെലക്ട് ചെയ്തില്ല. വീണ്ടും നിരാശനായിരിക്കുന്ന അവന്റെ മുന്നിലേക്ക് വലിയൊരു പദ്ധതിയുമായി ദൈവം കടന്നു ചെല്ലുകയാണ്. അവനെ വിളിച്ചു, ഉറക്കിക്കിടത്തി, ഗാഢനിദ്രയ്ക്ക് വിധേയനാക്കി, അവന്റെ വാരിയെ ലൂരിയെടുത്തു. നമ്മളെപ്പോലൊരു സാധനത്തിന്, ഞങ്ങളെപ്പോലൊരു സാധനത്തിന് ഉണ്ടാക്കിയെന്നാണ് കഥയുടെ പോക്കെ. അതെ, അവൻ ഉറങ്ങുകയാണ്. പതുക്കെ അവൻ ഉറക്കത്തിൽ നിന്നുണർന്നു. മുന്നിൽ നിൽക്കുന്നു അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം. അവൻ സന്തോഷം കൊണ്ട് വിളിച്ചു കൂവി, ഇവളെന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാകുന്നു. അതെ, ഇവളും ഞാനും ഒന്നാകുന്നു. ഇവൾ എന്റെയാകുന്നു, ഞാൻ ഇവളുടെയാകുന്നു. കുടുംബത്തിന്റെ സ്ഥാപനം നടക്കുന്നത് അവിടെയാണ്. ദൈവം സന്തോഷമായിട്ട് ജീവിക്കാൻ അവരെ വിടുകയാണ്. അവരോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഇനി ഞാൻ മണ്ണെടുത്ത് കുഴച്ച് ആരെയും ഉണ്ടാക്കില്ല. ഇനി ഞാൻ ആരുടെയും വാരിയെല്ലാം ഊരാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ അതിനുള്ള അവകാശം തരുന്നു. സൃഷ്ടിക്കുക,
അതെ, ഈ പ്രപഞ്ചം നിറയ ദൈവ മക്കള് ഉണ്ടാവണം. അതിനുള്ള അവകാശമാണ് ആദ്യത്തെ ഭാര്യയ്ക്ക് ഭർത്താവിന് ദൈവം കൊടുത്തത്. നമുക്ക് തന്നിരിക്കുന്നത് അത് തന്നെയാണ്. ദൈവത്തെ കൊണ്ട് മാത്രം സാധ്യമായ സൃഷ്ടികർമ്മം നമ്മുടെ തോളിന് അങ്ങനെ വന്നുപെട്ടതാ. ഇത് നിസ്സാര കാര്യമൊന്നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. അതെ, ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. പക്ഷെ നമുക്കറിയാം, പരദീസായിൽ തുണ്ടിക്കോട്ട് കുടുംബങ്ങളൊക്കെ വളരെ മോശമായിരുന്നു അല്ലേ? ശരിയല്ലേ? ആ ദൈവം നേരിട്ടുണ്ടാക്കിയിട്ട് പോലും കഥയറിയാലോ. ആ അതെ, പാമ്പാണേലും കൊള്ളാം, ആരാണേലും കൊള്ളാം, ദൈവത്തെ പോലെ ആക്കാന്ന് നമ്മൾ പൊട്ടിപ്പെണ്ണുങ്ങളല്ലേ പാവം. ആ ഇപ്പോഴാണേലും എത്ര തമിഴന്മാര് നമ്മുടെ ഇവിടെ ഓരോ സാധനം വെക്കാൻ ചേച്ചി ഇതാണ് ലാഭം എന്ന് പറയുമ്പോ നമ്മൾ മേടിച്ചു വെക്കുന്നു അല്ലേ? ഞങ്ങൾ മേടിച്ചു വെക്കുന്നുണ്ട്. ആ പഴവല്ലതേ ഉള്ളൂ. അതെ, നമ്മളെപ്പോലൊരു പൊട്ടിക്കളിയായിരുന്നു. അതെ, ഹൗവ പുള്ളിക്കാരി ഓർത്തു പാവം കെട്ടിയവന് കൊടുക്കാം, പഴം മേടിച്ച് വെക്കുക മാത്രല്ല മനുഷ്യൻ വന്നപ്പോ കൊടുക്കുകയും കൂടി ചെയ്തു അല്ലേ? ആ എന്നിട്ട് വേണ്ടതിനെല്ലാം തിന്നേച്ച് അവസാനം തമ്പുരാമെന്ന് ചോദിച്ചപ്പോ എന്നാ പറഞ്ഞെന്നറിയോ? പുള്ളി കളമാറി. ആ നീ എനിക്ക് കൂട്ടായിട്ട് ഒരുത്തി ഉണ്ടാക്കി തന്നെ അവളെ ഒറ്റ ഒരുത്തിയ ഈ പണി മുഴുവൻ ഒപ്പിച്ചത്. കുറെ നാളായി ഞങ്ങൾ ഇത് കേൾക്കാൻ തുടങ്ങിട്ട്, ഇപ്പോഴും ഇതൊക്കെ തന്നെയാ കേട്ടോണ്ടിരിക്കുന്ന. അതെ, നീ എനിക്ക് കൂട്ടായിട്ട് ഒരുത്തി ഉണ്ടാക്കി തന്നില്ലേ, അവളാണ് എന്നെ പണി പറ്റിച്ചത്. മറ്റുള്ളവന്റെ തോളയിലോട്ട് പണി ചാരാനുള്ള ഒരു വ്യഗ്രത അല്ലേ? പക്ഷെ നമുക്കറിയാം ആ കുടുംബം പ്രശ്നങ്ങളുടെ കുടുംബമായി. പക്ഷെ ദൈവത്തെ കാത്തവർക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചവർക്കൊക്കെ സംരക്ഷണം ഏർപ്പെടുത്തിയ കോട്ട കെട്ടിയ ഒരു ദൈവത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അബ്രാഹത്തിന്റെ കുടുംബം, ജോബിന്റെ കുടുംബം, നോഹിന്റെ കുടുംബം, ഒത്തിരി ഒത്തിരി കുടുംബങ്ങളുണ്ട്. അബ്രാഹത്തോടെ ദൈവം പറഞ്ഞു, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതതിയെ നിർമ്മിക്കും, നിന്റെ നാമം മഹത്വമുള്ളതാക്കും, ജനതകളുടെ പിതാവായിട്ട് അവരോധിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത അബ്രാഹത്തിന് പ്രായം കഴിഞ്ഞു. ഭാര്യ സാറായിക്ക് വയസ്സ് 90. അതെ, ഇനി അവിടെ നിന്നാണ് ഉണ്ടാവുക. അങ്ങനെ അവരെ നമുക്കറിയാം സംഭവമൊക്കെ, ഞാൻ അത്രയും വിശദമായിട്ട് പോകാത്ത, നിങ്ങൾ ഇതെന്നും പള്ളിയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതെ, അബ്രാഹം ഇത് കേൾക്കുമ്പോഴ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഓർക്കുന്നു. ഭാര്യ കുനിഞ്ഞിരുന്ന് ചിരിച്ചു, അവൾ ഉള്ളിൽ ചിരിച്ചു. അതെ, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? പക്ഷെ നമുക്കറിയാം ഒരു പുത്രനെ നൽകിക്കൊണ്ട് കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോ ദൈവം ആവശ്യപ്പെടുന്നു കൊണ്ട ബലി കഴിക്കാൻ. ഞാനായിരുന്നു അബ്രാഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ തിരിഞ്ഞൊന്ന് ചോദിച്ചേനെ, എന്നാ പിന്നെ ഈ പഴയ പണി തന്നെയല്ലായിരുന്നോ നല്ലത്? ഞാൻ വെറുതെ ലുക്കിലൊക്കെ നല്ല നടന്ന ആ പഴയ പരിപാടി തന്നെയായിരുന്നു നല്ലത്. എന്തിനാണ് ഇത്രയും നാള് കഷ്ടപ്പെട്ട് വളർത്താൻ എന്നെ ഏൽപ്പിച്ചിട്ട് നീ തിരിച്ച് ചോദിക്കുന്നത്? അബ്രാഹം പക്ഷേ വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തിന് ദൈവത്തിൽ വിശ്വാസമാണ്. അബ്രാഹം പോവുകയാണ് മോറിയ മലയിലേക്ക്. സ്വന്തം മകന്റെ കയ്യും പിടിച്ച് തലയുടെ വിറകിട്ട് എടുത്തു വെച്ച് ഒരപ്പൻ മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ചിലപ്പോൾ തോന്നും, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്തേ ദൈവം ഇതുവരെ കരുണ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ യോജിക്കണം. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇത് സാധിക്കാൻ എളുപ്പമുള്ള വേറൊരു സമുദായത്തിൽ പോയേക്കാൻ നമ്മൾ വിചാരിച്ചേക്കും. നമ്മളങ്ങനെയൊക്കെയാ. അവർക്ക് അപ്പം ചോ പ്രാർത്ഥിക്കാനും അറിയാം, ഇവിടുത്തെ അച്ഛന്മാർക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല, ഒരു കുന്തോ അറിയില്ല. അതാ നമ്മുടെ കാര്യം സാധിക്കാത്തത്. എത്ര പേരാ സഭ വിട്ട്, സമുദായം വിട്ട് സമാധാനം തേടി ഓടുന്നത്. ഇതൊക്കെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഉസ്താദിന്റെ അടുത്ത് പോകുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നു, ചെറുക്കനും പെണ്ണും തമ്മിൽ ഭയങ്കര പ്രശ്നം, ചെറുക്ക ഭയങ്കര കുടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം ഉസ്താദിന്റെ അടുത്ത് ആദ്യം പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി, ഒരു പ്രയോജനമില്ല, അച്ഛനെ തന്നെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ ഞാനില്ലേ ആ തെങ്ങണയിലൊരു മുസ്ലിം ഉസ്താദിന്റെ അടുത്ത് പോയി, ഉസ്താദ് ഓതിയല്ല, ആ ഉസ്താദ് കാര്യങ്ങളെല്ലാം ഉസ്താദ് നടന്നില്ല. ഉസ്താദിന് 10,000-30,000 രൂപ കൊടുത്തു, കാര്യം നടന്നില്ല. ചെറുക്കന്റെ കുടിയിൽ നിൽക്കുന്നില്ല, പെണ്ണു ചെറുക്കനോട് താമസിക്കുന്നുമില്ല. പിന്നെ ഞാൻ കട്ടപ്പനയിലെ സിദ്ധന്റെ അടുത്താ പോയെ. കട്ടപ്പനയിലെ ഒരു സിദ്ധൻ ഒരാള് പറഞ്ഞിരുന്ന, എന്നിട്ട് ആ പെണ്ണിന് അരയിലും 13 ചരട് കെട്ടിയിട്ടുണ്ട്. പെണ്ണിന്റെ അരയിൽ ചെറുക്കൻ കണ്ണോടിക്കുന്നതിന്,
അവസാനം ഞാൻ പറഞ്ഞു പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞു, ഈ ചരക്ക് നമുക്ക് കണ്ടിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു, ദോഷാണ്, അതൊക്കെ പൂജിച്ച് ചെയ്തിരിക്കുന്നതാ. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിക്കാം, നീ അത് കയറി നിന്ന് തന്നാ മതി, ടോയ്ലറ്റിലോട്ട് കയറി നിക്ക. പിന്നെ അവള് സമ്മതിച്ചില്ലേ. അവസാനം ഞാൻ പറഞ്ഞു, ദോഷം മുഴുവൻ എനിക്ക് വരണേ തമ്പുരാനെ, ഈ കുട്ടിക്ക് വരരുതേ തമ്പുരാനെ, ഈ ദോഷങ്ങളെ മുഴുവൻ എന്റെ പേരും എന്റെ സന്തതി പരമ്പരകളുടെ പേരും. ഞാൻ കണ്ടിച്ചു, പിന്നെ അവസാനം എന്നെ എടുക്കാനാ. എന്നിട്ട് പിന്നെ കൗൺസിലിംഗ്, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറുക്കനെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് മര്യാദയ്ക്ക് കള്ളുകുടിയുന്നില്ല, ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ അർത്ഥം മനസ്സിലായോ? വടക്ക് ഓടുന്നത് നമ്മളല്ലേ, ഓടിയിട്ടില്ലേ? ഓ പിന്നെ നോണ തന്നെ പറയും, ആ പോട്ടെ. മറ്റേ രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് വരുന്ന കേസൊക്കെ എങ്ങനെയായോ, ബട്ടാ ദൈവവിശ്വാസം പോകുന്നതെന്നാണ് എന്റെ സംശയം. നമ്മുടെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമൊന്നും അല്ല കേട്ടോ, ശക്തനായ ദൈവം, നമ്മുടെ കൂടെ നിൽക്കുന്നവനായ ദൈവം, വേദനകളിൽ നമ്മളെ സഹായിക്കുന്നവനായ നമ്മുടെ ദൈവം അവിടെ നിൽക്കട്ടെ. ഇനിയും ഞാൻ എന്താ പറയുക, ജോബിന്റെ വീട്ടിലേക്ക് ഒന്ന് പോവുക. എന്റെ മകൻ ജോബ നീതിമാനാണ്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ജോബിന് എല്ലാം ധാരാളമായിട്ടുണ്ടായിരുന്നു, ഭയങ്കര പണക്കാരനായിരുന്നു. ആടുമാടുകളെ, കൃഷി സ്ഥലങ്ങളെ എല്ലാം ധാരാളമായിട്ട്, മക്കൾ അതിനേക്കാളും കൂടുതൽ. അവസാനം ജോബിനെ പരീക്ഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. ജോബിന്റെ കൃഷി സ്ഥലങ്ങൾ ഒന്നൊന്നായി നശിച്ചു, ആടുമാടുകൾ ഒന്നൊന്നായി ചത്തൊടുങ്ങി. അങ്ങനെ ഓരോ നഷ്ടങ്ങളും വന്നപ്പോ ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. അത് കഴിഞ്ഞ് നമുക്കറിയാം, ജോബിനെ രോഗപീഡകള് കീഴടക്കാൻ തുടങ്ങി. ദേഹം മുഴുവൻ പഴുത്ത് വ്രണങ്ങൾ കൊണ്ട് വല്ലാണ്ടാവുകയാണ്, ചലം ഒലിക്കുകയാണ്. ജോബ് ചാരത്തിൽ ഇരുന്ന് ചാരം വാരി ദേഹം മുഴുവൻ ഈച്ച പിടിക്കാതിരിക്കാൻ ഇങ്ങനെ പൊത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പെമ്പറന്നോര് ചെരിച്ചു കയറ്റി ഒരു ചെലുത്തി ചെന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ കിടക്കുന്ന മനുഷ്യനെ? ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പോക്കിന് പോവുകയാണ്. കഷ്ടതകളിൽ ജോബിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യ, ഇതൊക്കെ നമ്മുടെ ബൈബിളില് വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ അവസാനം വരെ സഹിച്ചു നിന്നവൻ രക്ഷപ്പെടുന്നു അല്ലേ? അതെ, നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്ഥാപിതമാണ്, അത് വിശുദ്ധമാണ്. വിശുദ്ധിയുള്ള ഒരു വിളിയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങ് വന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുക ആണല്ലോ. അതെ, നമ്മള് വളരെ പ്രധാനപ്പെട്ട നമ്മളൊരു നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും എല്ലാം ഈ ദിവസങ്ങളില്, ഈ 25 ദിവസങ്ങളിൽ ഒരു കുടുംബ ചരിത്രമാണ്. നസ്രസിലെ കൊച്ചു കുടുംബത്തിന്റെ ചരിത്രം, തിരുക്കുടുംബത്തിന്റെ ചരിത്രം, തുടക്കം മുതല് കുരിശിൻ ചുവട് വരെ വേദനയും അപമാനവും നാണക്കേടും മാത്രം താങ്ങിയ ഒരു പെണ്ണ്, പരിശുദ്ധ കന്യാമറിയാം. അതിനേക്കാൾ കഷ്ടമാണ് ഔസേപ്പ് പിതാവ്. അതെ, നമുക്കറിയാം, ഒരു കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥകൾ. ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് മിനിഞ്ഞാന്ന് കൗൺസിലിങ്ങിന് ഒരു കേസ് വന്നു. ഒരു ചെറുക്കനും പെണ്ണും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു, പ്രേമിച്ചു കിട്ടി. വീട്ടുകാരുടെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് കെട്ടണമെന്ന് വാശി, വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു. സുന്ദരിയാണ്, MSc നഴ്സിംഗ് കഴിഞ്ഞതാണ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4.5 വർഷമായി. ഇപ്പം അവർ നാട്ടിൽ തിരിച്ചു വന്നു, പുറത്തൊക്കെ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ എന്തൊക്കെ പഠിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ വന്നതാണ്. അങ്ങനെ വന്നു. അവള് എറണാകുളം ജില്ലയിലെ വളരെ പ്രമുഖമായൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അവന് കോട്ടയം ജില്ലയിലെ ഒരു വലിയ സ്ഥലത്ത് ജോലിക്ക് കയറി. രണ്ടുപേരും വീക്കെൻഡ്സ് മാത്രം കാണാനുള്ള സൗകര്യങ്ങളിലായി. അവൻ അവൻ്റെ വീട്ടിൽ, അവള് ഹോസ്റ്റലിലൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ അവളിപ്പോഴ് MSc നഴ്സിംഗ് കഴിഞ്ഞെങ്കിൽ അവൾ ട്യൂട്ടറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പുറത്തു പോകാൻ പ്രാക്ടീസിന് വേണ്ടി അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ അവളുടെ വാർഡില് ഒരു ചേട്ടന് സുഖമില്ലാതെ വന്നു. ആ ചേട്ടൻ ഒരു നല്ല സുന്ദരൻ ബൈസ്റ്റാൻഡർ വന്നു ചേട്ടനെ പരിചരിക്കാൻ. 4 മാസമായിട്ട് അവനുമായിട്ട് പ്രണയത്ത്, 4 മാസം അവനുമായിട്ട് പ്രണയം. പിന്നെ ബൈസ്റ്റാൻഡർ പോയി, ആ ചേട്ടനും പോയി. പക്ഷെ അവള് ഗർഭിണിയായി. സ്വന്തം ഭർത്താവിനോട് പ്രസവിച്ച് 3 മാസം ആകാറായപ്പോൾ അവൾ പറയുന്നു, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല.
നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ പയ്യൻ എൻ്റെ മുന്നിലിരുന്ന് ചങ്ക് പൊട്ടി കരയുകയാണ്, ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ ഭാര്യ എന്നെ അവിശ്വസ്തതയോടെ എന്നോട് പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിചാരമില്ല. മാഡം, എനിക്കിത് അമ്മോട് പറയാൻ മേല, അപ്പനോട് പറയാൻ മേല, പുറത്ത് പറയാൻ മേല. കാരണം എല്ലാവരെയും എതിർത്ത് ഞാൻ അവളെ കല്യാണം കഴിച്ചതാ. ഞാന് എനിക്കറിയില്ല ആ പയ്യനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിവാഹമോചനത്തിലുള്ള റീസൺ ഉണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ, എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്തായാലും കൊള്ളാം, ഞാനിപ്പോ കൗൺസിലിംഗ് തുടങ്ങിയേ ഉള്ളൂ. ഞാൻ പെണ്ണിന്റെ അപ്പനും അമ്മയ്ക്കും കൂടെ ആകെ ഒരു മോളാ ഉള്ളത്. വളർത്തി വഷളാക്കിയ ഒരു പെണ്ണാ. അപ്പന് എന്റെ മുറിയിൽ കയറിയപ്പോ എന്നോട് പറയുക, അവൻ എന്റെ കുഞ്ഞിനെ പൊതിരെ തല്ലി. പ്രസവിച്ചു കിടന്ന എന്റെ കുഞ്ഞിനെ അവൻ പൊതിരത്തല്ലി. ഞാൻ പറഞ്ഞു, വേറെ വല്ലവരാണ് അവിടെ വേടി വെച്ച് കൊന്നേനെന്ന് പറഞ്ഞു. വേറെ വല്ലവരും ആണെങ്കില് ഈ വൃത്തികേട് കാണിച്ചിട്ട് അവന്റെ മുന്നിൽ അവര് മാമോസൊക്കെ നടത്തി കഴിഞ്ഞാ ഇത് പറഞ്ഞത്. ഭയങ്കര ആഘോഷമായിട്ട് മാമോസൊക്കെ നടത്തിയതാ. എന്തായാലും കൊള്ളാം, ഞാന് പറഞ്ഞു വന്നപ്പോ അങ്ങ് പറഞ്ഞു പോയതാണിത്. തിരുക്കുടുംബത്തില് ഔസഫിന് അതെ നിർദ്ദേശം കൊടുത്തു, നീ അവളെ സ്വീകരിക്കണം, അവളിൽ ജനിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. ആ മനുഷ്യന് എന്തുമാത്രം വിഷമിച്ചെന്ന് നമുക്കറിയാം. ആ കുടുംബം തുടക്കം മുതലും പ്രശ്നങ്ങളാ. പക്ഷേ അവിടെ നമുക്കറിയാം വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു, അവിടെ സഹനമുണ്ടായിരുന്നു. സ്വന്തം മകൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് വേദനയോടെ നോക്കി നിന്ന ഒരമ്മയാണ്. അതെ, നമ്മളോട് നമ്മുടെ സഭ ആവശ്യപ്പെടുന്നത് ഈ മാതൃകയിലും കുടുംബജീവിതം കൊണ്ടുപോകാനാ. അതിനെക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഈ 25 നോയമ്പില് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ നോയമ്പിന്റെ തുടക്കമാണിത്, ആദ്യത്തെ സൺഡേയാണിത്. ഞാൻ നിങ്ങളോട് പറയാണ്, കുടുംബജീവിതമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പൊരുത്തക്കേടുകൾ ഉണ്ടാവും, സംഘർഷങ്ങൾ ഉണ്ടാവും, സംഘട്ടനങ്ങൾ ഉണ്ടാവും, വേർപാടുകൾ ഉണ്ടാവും, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുന്നെങ്കിൽ ആനക്കള്ളം. ആ ഇത്ര നാളായി ഞാൻ എന്റെ ചേട്ടൻ ഞങ്ങളുടെ വഴി പിടിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ആന നോണാന്ന് പറയും. ആ ഒന്നുകിൽ അയാൾ ഒരു കോന്തനായിരിക്കണം, പെങ്കോന്തൻ എങ്കിൽ നോ പ്രോബ്ലം, ഇല്ലെങ്കിൽ ഇവിടെ ഒരു പൊട്ടിക്കഴുതിയായിരിക്കണം എങ്കിൽ നോ പ്രോബ്ലം. അല്ലാത്തടത്തോളം കാലം അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയും, നല്ല കുടുംബജീവിതം ഇവിടെ സാധ്യമാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതൊരു തരം അഡ്ജസ്റ്റ്മെന്റാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും, ഭർത്താവിന് വേണ്ടി ഭാര്യയും, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും നടത്തുന്ന നല്ല അഡ്ജസ്റ്റ്മെന്റിൽ നിന്നാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ പഴയ കുടുംബങ്ങളിൽ നടന്നിരുന്നത്, ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ. ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ശീലിച്ചിരുന്നു. ഇന്ന് നമ്മുടെ പിള്ളേര് അഡ്ജസ്റ്റ്മെന്റ് ശീലിക്കുന്നില്ല. കാരണം കൊച്ചു കൊച്ചു കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ വിഭജിക്കപ്പെട്ടു പോയി. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആ ഒരു പാരമ്പര്യം പോലും നമ്മൾ നഷ്ടമായി. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, 512 വൃദ്ധ മന്ദിരങ്ങളുണ്ട് ഇട്ടാകം മഠത്തിൽ. 512 വൃദ്ധ മന്ദിരങ്ങളിൽ നിറയെ അന്തേവാസികൾ. ഈ വൃദ്ധ മന്ദിരങ്ങളിൽ ഉള്ളവരല്ല ആരോരും ഇല്ലാത്തവരൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മക്കൾ ഉപേക്ഷിച്ച ധാരാളം മാതാപിതാക്കൾ അവിടെ കഴിയുന്നുണ്ട്. ഞാന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വൃദ്ധദിനത്തോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു വൃദ്ധ മന്ദിരത്തിന് എനിക്കൊരു പരിപാടിയുണ്ട്. ഈ വർഷം എനിക്ക് കോട്ടയം രൂപതയുടെ ഒരു വൃദ്ധ മന്ദിരത്തിലാണ്. കഴിഞ്ഞ വർഷം ഞാൻ എറണാകുളത്ത് ഒരു വൃദ്ധ മന്ദിരത്തിലാണ്. അത് ഞാൻ പോകാൻ കാരണം അതിന്റെ ഒരു ഡയറക്ടർ എന്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു കന്യാസ്ത്രീയാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ് നിന്റെ ഒരു ദിവസത്തെ സേവനം എനിക്ക് വേണം. രാവിലെ മുതൽ ഞങ്ങളുടെ അമ്മച്ചിമാർക്ക് മത്സരങ്ങളാണ്, 35 അമ്മച്ചിമാരുണ്ട്, മുട്ടായിമാർക്ക് കസേരകൾ ഇതൊക്കെയാണ്. നീ രാവിലെ ഇങ്ങ് വരണം, അവർക്കൊരു സന്തോഷമാകും. എന്നിട്ട് പിന്നെ വാർദ്ധക്യം ആനന്ദകരമാക്കാനായിട്ട് ഇത്തിരി ഒരു ടിപ്സൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ പൊതുസമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം. അപ്പൊ ഞാൻ ഒരു ആശംസയും പറയണം, സമ്മാനദാനം, ഇങ്ങനെ കുറെ പണിയുണ്ടായിരുന്നു എനിക്ക്. എന്തായാലും കൊള്ളാം, ഞാൻ അവിടെ ചെന്നു. ഉച്ചക്ക് ഉണ്ടോണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് അവിടുത്തെ ഒരു അമ്മച്ചിയാ. ആ അമ്മച്ചിയുടെ ചെവിയിൽ ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പ എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്ത പാവന്മാരും ഉണ്ടാക്കിയതാ. ഞാൻ ചോദിച്ച, ഏതാവന്മാര്? എന്റെ മക്കള്? അല്ലാണ്ട് ആരാടി? എത്ര എണ്ണമുണ്ട്? 8 എണ്ണമുണ്ട്. ഓ, 8 എണ്ണം ഉണ്ടായിട്ട് 1 എണ്ണം പോലും തള്ളെ നോക്കുന്നില്ലെങ്കിൽ തള്ളയുടെ കയ്യിലിരിപ്പ് ആർക്ക് നിന്ദിക്കാത്ത കാര്യമാണ്.
തള്ള കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമെന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ? എൻ്റെ മക്കളൊന്നും സാധാരണക്കാരല്ല എടി, വലിയ പുള്ളികളാ. എന്ന് വെച്ചാല് എടി, ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എല്ലാം ഉണ്ടടി. ഡോക്ടർ ഡോക്ടറെ കെട്ടി, പിന്നെ ഒരുത്തൻ എഞ്ചിനീയറാ, അവന് ഒരു സി എ കാരിയാ കെട്ടി. ആ കെട്ടെല്ലാം നല്ല കെട്ട. ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ? എടി, ഒരെണ്ണ ഇവിടുന്ന് ഇല്ലെന്ന്. ന്യൂയോർക്ക്, കാലിഫോർണിയ, ന്യൂജേഴ്സി. പക്ഷെ ഇതെല്ലാം അമേരിക്കയിലെ രാജ്യം. ആ, നീ എന്താ വിചാരിച്ചേ? എല്ലാരും അമേരിക്കൻ, എല്ലാരും അമേരിക്കൻ. അല്ല, ഒരുത്തി കുവൈറ്റില്, ഒരുത്തി ദുബൈയില്, അല്ലെ, പിന്നെല്ലാം അമേരിക്കയിലെ. എട്ടെണ്ണം, ആറ്, രണ്ടര ഉള്ളി അടുത്ത്, ബാക്കിയെല്ലാം ദൂരെ. അപ്പം ഞാൻ ചോദിച്ചു, വരാറുണ്ടോ ഇവരൊക്കെ? പിന്നെ ആണ്ടിലൊരെണ്ണം കുടുംബ സമേത പരിപാടി. എന്നിട്ട് ഞങ്ങൾക്ക് കോട്ടയത്തിനടുത്ത് പാമ്പടിയിൽ ഒരു വീടുണ്ട്, അത് അടച്ചിട്ടിരിക്കുക. അവര് വരാറാകുമ്പോഴത്തേക്ക് അതിനൊരു കെയർ ടേക്കർ ഉണ്ടായി, അയാളെ വിളിച്ച് പറയും, വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടും. അങ്ങനെ അവര് എറണാകുളത്ത് നെടുമ്പാശ്ശേരി നിറങ്ങി ഇവിടെ കയറി എന്നെ കൂടെ കയറ്റി വീട്ടിപ്പോ. അവരുടെ അവധി തീരുന്നട വരെ ഞാൻ അവരുടെ കൂടെ നിൽക്കും. അവധി തീരുമ്പോ ഈ സ്ഥാപനത്തിന് കുറച്ച് അതും ഇതും എല്ലാം കൊടുത്തിട്ട് അവര് വീണ്ടും ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകും. അപ്പൊ ഞാൻ ഓർത്തു, ആണ്ടിലൊരെണ്ണം. അപ്പൊ എട്ടാമത്തേനൊക്കാണെങ്കില് എട്ട് വർഷം ഇരിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയി, പ്രൈസ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ അഡോർ യു ജീസസ്. അമ്മച്ചി എന്നോട് ചോദിച്ചു, നീ ഇപ്പൊ ഏതാണ്ട് പറഞ്ഞോ? ഞാൻ പ്രാർത്ഥിച്ചതാ. ഓ, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവോ? ഇല്ല, എനിക്ക് ഇപ്പൊ പ്രാർത്ഥിക്കണോന്ന് തോന്നി, ഞാൻ പ്രാർത്ഥിച്ചതാ. ഇപ്പൊ നിനക്ക് എന്തിനാ പ്രാർത്ഥിക്കണോന്ന് തോന്നിയത്? അമ്മച്ചിയോട് സത്യം പറയാലോ, അമ്മച്ചിക്ക് എട്ട് മക്കൾ ഉണ്ടായിട്ടല്ലേ എട്ട് വർഷം ഇരിക്കേണ്ടി വന്ന്, എനിക്ക് രണ്ടെണ്ണം ഉള്ളൂ. രണ്ടു വർഷം ഇരുന്നാ മതിയല്ലോ. ആ, അതോർത്താ ഞാൻ ദൈവത്തെ സ്തുതിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, നിന്റെ പിള്ളേര് ആണാണോ പെണ്ണാണോ? ഞാൻ പറഞ്ഞു, ആ പിള്ളേരാ, എങ്കിൽ എന്റെ മോൾ ഒരു കാര്യം ചെയ്യും, നേരത്തെ ഇവിടെ ബുക്ക് ചെയ്തോളാം. നീ അമ്മച്ചി എന്നോട് പറയുക, നല്ല സ്ഥലവാടി, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, ഈ അമ്മച്ചിയോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തുടങ്ങി. അവരോട് സംസാരിക്കും തോറും കഴിഞ്ഞ ജന്മത്തിൽ ഇവരെന്റെ ആരോ ആയിരുന്നോ എന്ന് എനിക്കൊരു തോന്നല്. അമ്മച്ചിയും ഞാനും കൂടെ ആഹാരമൊക്കെ കഴിഞ്ഞ് അമ്മച്ചിയുടെ റൂമിൽ പോയി. ഇത്തിരി ഒരു പോഷബുദ്ധ മന്ദിരമാണത്. നമുക്ക് റൂം കിട്ടും, മൂന്ന് മുറി കിട്ടും. ഒരു മുറിയിൽ വേണമെങ്കിൽ ഡ്രൈവറെ താമസിപ്പിക്കാം, ഒരു മുറിയിൽ നമുക്കൊരു ഹോം നേഴ്സിനെ താമസിപ്പിക്കാം, നമുക്ക് വണ്ടി ഉപയോഗിക്കാം, ഇംഗ്ലീഷ് പേപ്പറുകൾ എല്ലാം കിട്ടും. അമ്മച്ചിയുടെ മുറിയിൽ ചെന്നു, നല്ല ആഘോഷമായ മുറി, ഇംഗ്ലീഷ് പുസ്തകങ്ങള്, ഇംഗ്ലീഷ് പേപ്പറൊക്കെ മേശപ്പുറത്ത് കിടക്കുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, സാധാരണക്കാരിയല്ല അല്ലേ, ആളും കേമിയാണല്ലോ, നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? വിചാരിച്ചില്ലേ എന്റെ പൊന്നെ, ഞാൻ ഒന്നും വിചാരിച്ചില്ല, പക്ഷെ മോശമല്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞു. എടി, ഞാൻ പഴയ എം എ ബി എട്ട, പഴയ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ്, നിന്നെ പോലെ ഞാനും തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തിയവളാ. നിനക്ക് കേക്കണോ, കോട്ടയം നഗരസഭയിൽ രണ്ട് ടേൺ ഇലക്ഷനിൽ നിന്ന് ജയിച്ചവളാണ് ഈ ഞാൻ. നിനക്ക് കേക്കണോ, മലയാള മനോരമയിലെ മിസ്സസ് കെ എം മാത്യുവിനോടൊപ്പം കസ്തൂർബ എന്ന് പറയുന്ന സാമൂഹ്യ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തവരിൽ ഒരാളാണ് ഈ ഞാൻ. പിന്നെ ഒത്തിരിയുണ്ട്, ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. ഞാനങ്ങ് വീണുപോയി. ഞാൻ പറഞ്ഞു, കൊള്ളാം, മിടുക്കി. അങ്ങനെ കുറെ നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അമ്മച്ചിയുടെ പുസ്തക ശേഖരത്തിൽ നിന്ന് ഒരു രണ്ടുമൂന്ന് പുസ്തകം അമ്മച്ചി ഒപ്പിട്ട് തന്ന കേട്ടോ, അടിച്ചു മാറ്റിയതല്ല. നിനക്ക് ഉപകാരപ്പെടും, അല്ലാതെ നിനക്ക് ഞാൻ എന്താപ്പൊ തരിക? ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണിത്. അങ്ങനെ രണ്ടുമൂന്ന് പുസ്തകമൊക്കെ വാങ്ങി ഞാൻ അവിടുന്ന് യാത്രയായി. ഞാൻ ഇടയ്ക്ക് ചെല്ലാമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും ആ റൂട്ടിലൊന്നും ഞാൻ പോയില്ല പിന്നെ. പക്ഷെ ഞാന് അമ്മച്ചിക്ക് സ്ഥിരം ഫോൺ ചെയ്യുമായിരുന്നു ആദ്യ കാലത്തൊക്കെ. പിന്നീട് ഞാന് അത് കാർഡുകളാക്കി. ഏതെങ്കിലും കടയിൽ ഞാൻ കയറുമ്പോഴ് ഒരു കാർഡ് എടുക്കും. ആ കാർഡ് നിറയെ ഞാൻ അമ്മച്ചിക്ക് ചക്കരയുമ്മകൾ എഴുതി പോസ്റ്റ് ചെയ്യുക ഒരു വിനോദമായിരുന്നു എൻ്റെ. പിന്നെ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പാമ്പാടിയിലെ വീടും 25 സെന്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ പൊന്നുമോളെ വീട്ടിൽ കൊണ്ടുവച്ച പൊന്നുപോലെ ഈ ഞാൻ നോക്കും. അന്നേരം എന്നോട് പറഞ്ഞു, അതെളെ മോൻ ഷാജിന് കൊടുത്തു പോയി. ഞാൻ പറഞ്ഞു, എന്നാ ഒന്ന് നോക്കട്ടെ, ലൈക്കോ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ കയ്യേടെ ഒരു അഞ്ചാറ് വളെ, കഴുത്തേലൊരു സ്റ്റൈലും മാലയുണ്ടല്ലോ, അത് തന്നാ മതി, ഞാൻ നോക്കിക്കോളാം. അന്നേരം എന്നോട് പറഞ്ഞു, എളേ മോള് ഷീബയ്ക്ക്,
ജീവിക്ക് വെമ്പിളാരാ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്താ പോന്നെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാലിമുറിയായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നവര് പെമ്പിള്ളർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുക അമ്മച്ചിയുടെ മാല. ഞാൻ പറഞ്ഞു തള്ള ഇതൊന്നും തരാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നതേലും ഒരു ഉപകാരം ചെയ്യാമെങ്കിൽ ഞാൻ കൊണ്ടുവച്ച്. തമാശ പറയുന്ന, വെറും തമാശ, പുള്ളിക്കാരി ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന. എന്തായാലും നിങ്ങൾ ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് അസുഖം കൂടി. അമ്മച്ചിയെ കാരിതാസ് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് അവളെ ഒന്ന് കാണണം. സിസ്റ്റർ എന്നെ വിളിച്ചു, ഗ്രേസിനെ അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് വീടാണോ പറമ്പാണോ സ്വർണോ? അന്നേരം പറഞ്ഞു മൊത്തം നിനക്കാന്ന് തോന്നുന്നു, നീ വേഗം വരാൻ പറഞ്ഞു. ഞാൻ വേഗം ചെന്നു, ഞാൻ ഐസിയുവിൽ കയറി. അമ്മച്ചിയുടെ തലമുടി മുതൽ കാൽപാദം വരെ ഞാൻ എഴുതി അയച്ചതിനേക്കാളേറെ ഉമ്മകൾ കൊടുത്തു. എന്നോട് ചേർത്ത് വെച്ച് ഞാൻ ചോദിച്ചു പേടിയുണ്ടോ, മരിക്കാൻ പേടിയുണ്ടോ? അപ്പൊ എന്നെ കണ്ണടച്ചു കാണിച്ചു, സംസാരിക്കാൻ ബുദ്ധിമുട്ട, ആശ്വാസമുണ്ടല്ല. കണ്ണടച്ചു കാണിച്ചു, പേടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അപ്പം പേടിച്ചു പോയി തോന്നു, സ്ഥലമാണോ? ഇപ്പോൾ എന്നാ ചോദിക്കാൻ വരുന്നത്? ഞാനപ്പം നെറ്റിക്കരുമ്പോ എടുത്തിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടത് അതൊന്നും അല്ല. അമ്മച്ചി മരിക്കും, അമ്മച്ചി സ്വർഗത്തിൽ പോകും. സ്വർഗ കവാടങ്ങൾ കടന്ന് തമ്പുരാന്റെ തിരുമുഖം ദർശിച്ച് കേറി 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 പോകുമ്പോഴ് അമ്മച്ചി തമ്പുരാനോട് പറയണം ഗ്രേസ്ലാൻ. വേറെ ഒന്നും അമ്മച്ചി പറയണ്ട, ഗ്രേസ്ലാൻ. തമ്പുരാന്റെ അടുത്ത് എന്റെ പ്രൊഫൈൽ കിടപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പേര് കേൾക്കുമ്പോഴേ പിടി കിട്ടും, അത്രം പറഞ്ഞാ മതി. അമ്മച്ചി വേറെ ഒന്നും പറയണ്ട, തമ്പുരാന് വേണ്ടിയല്ലേ ഞാൻ ഇതിലെ ഓടുന്നത്. അപ്പൊ തമ്പുരാന്റെ അടുത്ത് ഒരു റെക്കമെൻഡ് ചെയ്യാൻ ഒരാളങ്ങോട്ട് തലയ്ക്ക് പോകും, ഞാൻ പുറകെ വന്നേക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാന് അമ്മച്ചിയോട് വർത്താനൊക്കെ പറഞ്ഞു, സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മൂന്നാല് ദിവസം കഴിഞ്ഞ് അമ്മച്ചി മരിച്ചു. അമ്മച്ചിയുടെ മക്കളെയൊക്കെ വിവരം അറിയിച്ചു. ഫ്യൂണറലിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മച്ചിയെ വെച്ചിരിക്കുകയാണ്, എല്ലാം ആഘോഷമാകണമല്ലോ. അതുകൊണ്ട് എന്തായാലും ഉള്ള സിസ്റ്റർ എന്നെ വിളിച്ചു, ഗ്രേസ് അമ്മച്ചിയുടെ ഫ്യൂണറൽ ഇത്രാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കോട്ടയം ലൂത്തുപള്ളിയുടെ സെക്രട്ടറിയിലാണ് അടക്കുക. ഞാൻ വന്നോളാം. ഞാൻ കോട്ടയത്ത് ഒരു പൂക്കടയിൽ വന്ന് ആ പൂക്കടക്കാരൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ കൊണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും വലിയൊരു പൂച്ച വെള്ളപ്പൂക്കൾ വെച്ച് രൂപയൊന്നും എനിക്ക് പ്രശ്നമല്ല ഉണ്ടാക്കി. അയാൾ എന്നെ ഒന്ന് നോക്കി, അഹങ്കാരി സ്ത്രീ എവിടുന്നാ വരുന്നത്? അല്ല, ആര് കേട്ടാലും തോന്നുമെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ? ആ എനിക്ക് വേറെ അമ്മച്ചിക്ക് കൊടുക്കാനൊന്നും ഇല്ല ഇനി. അപ്പൊ ഞാനങ്ങനെ എടുത്തപ്പോ നല്ല പൂച്ചെണ്ടൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ച് ഞാൻ അവിടെ ചെന്നു. എന്റെ പൊന്നെ, അപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. അമേരിക്കക്കാര് കാര്യങ്ങളൊക്കെ ഭയങ്കര മുട്ടപ്പനാക്കിയിരിക്കുക. സുഖമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ പന്തൽ, കല്യാണത്തിന് പോലും ഉണ്ടാക്കാത്ത സ്ഥലത്തിലാണ് പന്തല് അലങ്കരിച്ചിരിക്കുന്നത്. അമ്മച്ചി കിടക്കുന്നത് ഓർക്കിഡ് പൂക്കൾക്ക് നടുവില്, തായ്ലൻഡിന്ന് ഇറക്കുമതി ചെയ്തതാ. അതെ, മത്സരിച്ച് പൂക്കളെല്ലാം അടുത്തും വെച്ചിരിക്കുന്നു, കുടിവെള്ളം വെച്ചിരിക്കുന്നു, ദൈവമേ, എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു. കേറി കേറി ഞാന് ഇന്നലെ ഞാൻ ചെന്ന എന്റെ പൂ ഒരു പൂവല്ലേ, ആ എന്നെ വെച്ചേക്കാം, അവള് കൊണ്ടുപോയതല്ലേ, ഇത് തിരിച്ചുകൊണ്ടുവരാൻ പറ്റിയല്ലോ. അത് കാരണം ഞാൻ വെച്ചേക്കാന്ന് കരുതി വെച്ചു. അമ്മച്ചയെ ഞാൻ ഒന്ന് നോക്കി, സിസ്റ്ററിന്റെ അടുത്ത് ഇത് പണ്ട്. ഞാൻ സിസ്റ്ററിനെ ഒന്ന് നോക്കി. സിസ്റ്റർ കണ്ണുകൊണ്ട് എന്നോട് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറയാന്ന് പറഞ്ഞു. അവിടെ നിന്ന് മരിച്ച ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കുറെ അറിയാം. എനിക്ക് ആരില്ല എന്നെ മരിച്ചതാ, അത് കാരണം ഈ പ്രാർത്ഥനയെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. മാറി നിന്ന് സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, ആ അമ്മച്ചി തന്നെയാണോ ഈ അമ്മച്ചി എന്നൊരു സംശയം തോന്നിയുകൊണ്ട് നോക്കിയതാ. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്കെന്നാ സംശയം? അതെ, അവരിത്ര സുന്ദരിയായിരുന്നു. തടി അല്ല, എന്നെ ഒരു രസമായിരിക്കുന്ന അവര് ഒരുക്കി കിടത്തിയിരിക്കുന്ന കാണണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, നല്ല സ്റ്റൈലായിട്ട് സാരി ഇങ്ങനെ ഞൊറിഞ്ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് തലയിലെല്ലാം വെച്ച് എന്റെ പൊന്നെ മൂഷൊക്കെ അടിച്ചിച്ചിരി ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റൈലിലാ കിടത്തിയിരിക്കുന്നേ. അപ്പം എന്നോട് സിസ്റ്റർ പറയുക, എടി ഈ കാണുന്നതെല്ലാം അമേരിക്കയിൽ ഇരുന്ന് അവര് ഓൺലൈനിൽ ചെയ്തതാ. അത് ഞാൻ സമ്മതിച്ചു, പന്തലല്ല ഇതോ. അപ്പൊ എന്നോട് പറഞ്ഞത് ഇന്ന ഒരു ബ്യൂട്ടീഷ്യനെ നിനക്കറിയാമോ കോട്ടയത്തെ? ആ ഞാൻ കേട്ടിട്ടുണ്ട്, ആ ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി കിടത്തിയതാ. ആ അമ്മച്ചീനെ മനസ്സിലായ കല്യാണത്തിന് മാത്രല്ല മരണത്തിന് നമുക്ക് ഒരുക്കാൻ പറ്റും. എനിക്ക് സന്തോഷമായി കേട്ടോ. ആ മണാമണന്നൊന്നല്ല, നല്ല ഭംഗിയായിട്ടാ. ഞാൻ അവിടുന്ന് അന്ന് വീട്ടിൽ വന്നു. എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല, 45 വർഷം കഴിഞ്ഞതേ ഉള്ളൂ.
ചിരിച്ച് കൂടുതലാണോ? മൂത്ത മകന് 40 വയസ്സ് കഴിഞ്ഞത്, അതിന് 3 പിള്ളേർ, രണ്ടാമത്തതിന് 1 കൊച്ചൻ. അപ്പൊ എനിക്ക് 1 കെട്ടിയാല്, 2 ആമക്കള്, 2 മരുമക്കള്, 4 പേരക്കുട്ടികള്. എന്നെ സമ്പാദ്യാണ്. അപ്പൊ വീട്ടിൽ വന്ന് ഞാൻ 2 മരുമക്കളെ പിടിച്ച് അടുക്കലിരുത്തി ഞാൻ പറഞ്ഞു, മക്കളെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവര് ചോദിച്ചു, മമ്മിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല, പറ്റാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. അപ്പ എന്നോട് ചോദിച്ചു, എന്താ മമ്മിക്ക് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി മരിക്കും. രണ്ടുപേരും കൂടെ ചോദിച്ചു, അറിവ് കിട്ടിയോ? എപ്പോഴാ? ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു, അറിവൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ മരിക്കും, അത് ഉറപ്പാ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ മരിക്കുമ്പം നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും ഒരു മീറ സാരി എടുത്ത് ഒളിപ്പിച്ച് ഇവിടെ കിടത്തരുത്. ഒത്തിരി അച്ഛന്മാരും ഒത്തിരി ആൾക്കാർ ഈ ലോകം കൂടെ നടക്കുന്നതാണല്ലേ, കാണാൻ വരാൻ സാധ്യതയുണ്ട്. പലതിരി മെനിമാരും എത്രമാരും ഒക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് എന്നെ ഈ ബ്യൂട്ടീഷ്യനെ കൊണ്ട് തന്നെ ഒരുക്കി കിടത്തിയാ മതി. അപ്പൊ മൂത്ത മരുമോള് അവള് ഞാനും കൂടെ ഭയങ്കര പ്രേമത്തിലാണ്. അവൾ എന്നോട്, മമ്മി ഒട്ടും വിഷമിക്കേണ്ട, ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഉരുക്കി കിടത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റു ചത്തു തന്നാ മതി എന്ന്, അത് മതി എന്നാ പറഞ്ഞത്. അതെ, ഞാന് അത് കഴിഞ്ഞ് വേറെ പല കാഴ്ച അവിടെ കണ്ടു കേട്ടോ. ഡെഡ് ബോഡി എടുക്കാനായിട്ട് പള്ളിയിൽ നിന്ന് അച്ഛന്മാര് വന്നു, പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയപ്പോഴ് ഞാൻ ചോദിച്ചു, എന്നെ ആ മക്കളേക്ക് ഒന്ന് കാണിക്കാവോ? അപ്പൊ എല്ലാരും ഈ വെള്ള മുണ്ടും നല്ല പടപടാന്നുള്ള ഷർട്ടും ഇട്ട്, വെള്ള മുണ്ടും വെള്ള ഷർട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, യൂണിഫോമിലാണല്ലോ എല്ലാരും? അന്നേരം ഒന്ന് ഇപ്പൊ അങ്ങനെ അപ്പനും അമ്മയും മരിക്കുമ്പോ എല്ലാരും യൂണിഫോമിലാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? എന്തായാലും കൊള്ളാം. ഈ ഡെഡ് ബോഡി എടുക്കാൻ നേരം ഒരൊറ്റ ചെറുക്കന്മാരുടെയും പെണ്ണുങ്ങളുടെയും കണ്ണി ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടില്ല. ഞാനിത് നോക്കി നിൽക്കുക. അപ്പോഴത്തേക്ക് വേറൊരു പയ്യനെ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈവൻ മാനേജ്മെന്റുകാര് കരയാനും ആൾക്കാരെ ഏർപ്പാടാക്കിക്കോളൂന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് അമ്മച്ചിയുടെ ഡ്രൈവർ, അവന്റെ പണി പോയില്ലേ, അത് അവൻ കരയുന്നതെന്ന് പറഞ്ഞു. ഞാനിത് വെറുതെ പറഞ്ഞല്ല, നമ്മുടെ ഇവിടെ നടക്കുന്ന സാധാരണ സംഭവങ്ങളാണിത്. ഇവിടെ ആർക്കാരോടാണ് ഇഷ്ടം, ആർക്കാരോടാണ് താല്പര്യം? മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണ് കഴിഞ്ഞു മാതാപിതാക്കളെ, ഓർത്തിരുന്നാ മതി. അതെ, അതുകൊണ്ട് നമുക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കുന്നു. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അതിന്റെ സർവവിധ പ്രതാപങ്ങളോടും കൂടി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ അറിയണം. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ, അതെ, അതിന്റെ സർവവിധ ആ വിശുദ്ധിയോടുകൂടി നമുക്കൊന്ന് തിരിച്ചു പിടിക്കാനാവുമോ? എങ്കിൽ ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട്, പാവോ അച്ഛൻ, കുടിക്കാൻ കൊടുക്കുന്ന അച്ഛൻ, പുണ്യം കിട്ടും അല്ലേ. ജന്മം കൊണ്ട് അച്ഛന്റെ അമ്മയുടെ കൈകളിലൂടെ മക്കളിലും വന്നുപെടുന്നതാണ് പാരമ്പര്യം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അന്തപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗ്ഗയാവാനുള്ള സാധ്യതകളേറെയാണ്. ത്രെപ്പിടി കിട്ടുന്നുണ്ടോ? ഇപ്പൊ കള്ളടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വരുന്ന ഒരു കെട്ടിയോ? അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മളിൽ എത്ര സ്ത്രീകളെ കൊണ്ട് പറ്റും? സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ എത്ര നേരമായി നീ നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ, നീ ഏത് ബാറിലാ നീ കേറിയത്? നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നാമതേ വായിന്ന് വരുന്ന കുമ്പുകുമ എന്നുള്ള മണം, രണ്ടാമതേ വഴ വഴ എന്നുള്ള ആട്ടോ സംസാരം, നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം എന്നാ? ദേഷ്യം, വെറുപ്പ്. വെറുപ്പിന്റെ മൂർത്തിന്റെ നമ്മൾ അറിയാതെ പറഞ്ഞു കാല. നിങ്ങളുടെ ഇവിടെ പറയാറില്ല, കോട്ടയം ഭാഗത്ത് പറയുന്ന കാലമാട്, പണ്ടാരക്കാലം. ഈയിടെ ഞാന് മലപ്പുറത്തൊരു ക്ലാസ്സിന് പോയി. അവിടുത്തെ സ്ത്രീകൾ എന്നോട് പറഞ്ഞു, അവര് മുതുകാലം എന്നാ വിളിക്കുന്നത്.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാലമാടൻ, പണ്ടാരക്കാലൻ, മുതുകാലൻ, പതിവ് വഴി വന്നിരിക്കുന്നു മനസ്സിൽ വെറുപ്പും പിറമെ അഭിനയമായി ഭർത്താവിന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ, അവർക്കുണ്ടാവുന്ന കുട്ടി പ്രശ്നകാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നം പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത യാതൊരു പ്രശ്നവും മക്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതരുത്. മുടക്കുമുതലനുസരിച്ച് ലാഭം പ്രതീക്ഷിക്കാവും, കൊള്ളലാഭം പ്രതീക്ഷിക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എന്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഫലമായിട്ടാണ്. സ്വാമി വിവേകാനന്ദന്റെ മാതാപിതാക്കള് കുഞ്ഞുങ്ങളില്ലാതെ വളരെ നാൾ വിഷമിച്ചു. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങൾ തോറും പ്രാർത്ഥനയും വഴിപാടുമായി നടന്നവരുടെ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ കിട്ടിയ ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. അതാണ് അദ്ദേഹം എഴുതി വെച്ചത്, ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. നമ്മള് ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തിലും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, മാതാവിന്റെ അപ്പനെ അമ്മ അറിയാവോ? യോവാക്കിം അന്ന. ഈ യോവാക്കിം അന്നയും കല്യാണം കഴിച്ചു. അവർക്ക് 20 വർഷം കഴിഞ്ഞ് ഉണ്ടായ കൊച്ചാണ് മാതാവ്. 20 വർഷം അവർക്ക് മക്കളില്ലായിരുന്നു. ഈ യോവാക്കിം അത്യാവശ്യം സമ്പന്നനായിരുന്നു, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള മനുഷ്യനായിരുന്നു. യോവാക്കിം 20 വർഷമായിട്ട് മക്കൾ ഉണ്ടാകാതെ ഇരുന്നപ്പോഴ് അയാള് അങ്ങേരുടെ ഭാരിച്ച സ്വത്തിനെ മൂന്നായി വിഭജിച്ചു. ഒരു വിഭാഗം ജെറൂസലം ദേവാലയത്തിന് കൊടുത്തു, ഒരു വിഭാഗം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുത്തു, ഒരു വിഭാഗം അവർക്ക് ജീവിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് ഈ യോവാക്കിം 40 രാവും 40 പകലും ഒരു മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു കുഞ്ഞിന് വേണ്ടി. ഈ കാലമത്രയും അന്ന ജെറൂസലം ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനു ശേഷം അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കിട്ടിയ മുത്താണ് പരിശുദ്ധ കന്യാമറിയ. അതെ, ഈശോയുടെ അമ്മയങ്ങനായി ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്തുമാത്രം പ്രാർത്ഥിപ്പിച്ച് ഒരുക്കിയ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയ. അതെ, ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ നമ്മുടെ ഭാവങ്ങൾ പോലും നമ്മുടെ പിള്ളേരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുമാ. മുടക്കുമുതൽ രണ്ടുപേർക്കും തുല്യം. ആ അങ്ങേരും മുടക്കി 23, നമ്മളും മുടക്കി 23. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ ഇവരെന്നാ പറയുന്ന, എന്റെ മോനാ പറയും. മോശമാണെങ്കിലും ഇവിടെ പറയുന്നില്ലേ. ആ അപ്പൊ ഈ വർഷത്തെ പെരുന്നാൾ വിശേഷം, നമുക്കൊരു തീരുമാനം എടുക്കണം. ഇനി ഇങ്ങനെ എങ്ങാനും പറഞ്ഞാൽ ധൈര്യമായിട്ട് പറയണതേ പൊന്ന മനുഷ്യന്. 2018 ഡിസംബർ 2 നമ്മുടെ പള്ളിയിൽ നടന്ന കുടുംബസംഗമത്തിൽ കോട്ടയത്തു നിന്ന് വന്ന ഒരു സ്ത്രീ ക്ലാസ് എടുത്തിരുന്നു. അന്ന് അവര് പറഞ്ഞു 23 ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്താൽ മതിയാണ്, ബാക്കി 23 നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 കണക്കിന് ജീനാണ്. ജീൻ എന്ന് പറയുന്നതാണ് കൊച്ചിന്റെ നിറം നിർണ്ണയിക്കുന്നത്, മൊക്ക നിർണ്ണയിക്കുന്നത്, സ്വരം നിർണ്ണയിക്കുന്നത്, ഷേപ്പ് നിർണ്ണയിക്കുന്നത്, ബുദ്ധി നിർണ്ണയിക്കുന്നത്. അത് ഒരു ക്രോമസോമിലും 10,000-ൽ അധികം ഉണ്ട്. 46 ക്രോമസോമുകൾ എന്ന് പറയാൻ 500,000 ജീൻ അപ്പുരമ്മയും കൂടെ കൊടുക്കുന്നത്. അത് മുഴുവൻ ഉപയോഗിക്കുന്നില്ല, 3 ലക്ഷം ജീനുകളെ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 46 ക്രോമസോമുകളും 3 ലക്ഷം ജീനുകളും 3% കെമിക്കലും കൂടെ ചേരുന്നതാ. ഈ 3 ലക്ഷം ജീൻ എന്ന് പറയുന്ന അപ്പന്റെ അമ്മയുടെ മാത്രമല്ല, അത് പെല്ലിപ്പന്റെയോ വെല്ലിയമ്മയുടെയോ കാർണന്മാരുടെയോ 5ഓ 8ഓ തലമുറ പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത വരെ നമ്മുടെ കുട്ടിക്ക് കയറി വരും. പിള്ളേർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കണ്ണി കാണുന്നതിനെയും വഴി കണ്ടതിനെയും ആ മനസ്സിലാവുന്നുണ്ടോ? ആ പെറുക്കെടുത്ത് കൂടെ പോകുമ്പോ ഓർത്തോണം തലമുറകൾ പിന്നെ പോവുക. ആ അതിനെ വീട്ടുകാരെ ആലോചിച്ചുകൊണ്ട് വരും, കുടുംബവും ഒക്കെ നോക്കി. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല, ജാതി പ്രശ്നമല്ല ദൈവമേ. കഴിഞ്ഞത് ഒരു വിവാഹോരുക്ക സെമിനാറിന് ഞാൻ ക്ലാസ് എടുക്കുക, ഒരു സ്ഥലത്ത് 160 പേരുണ്ട്. അതിൽ 13 പേര് കൊണ്ടുവന്നിരിക്കുന്ന അന്യമതസ്ഥരെയാണ്. അതിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഗ്രേസ്യേച്ചി എല്ലാരും ഉണ്ട്, എല്ലാം ഉണ്ട്. ഗ്രേസ്യേച്ചി ഒന്ന് വെച്ച് സംസാരിച്ചോളാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ക്ലാസ് കഴിയുമ്പോ ഈ 13, 13, 26 എണ്ണത്തിന് എനിക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് അച്ഛൻ തരുമോ? തീർച്ചയായിട്ടും തരാം. എന്നാത്തിനാ രേസേച്ചിക്ക്? അല്ല അവർക്ക് ഇനിയും വല്ല പ്രശ്നം വന്നാൽ എന്റെ നമ്പറെല്ലാം കൊടുത്ത് അഡ്രസ് കൊടുത്ത് വിടാൻ. ആ
അന്നേരം ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ. ശരിക്കറിയേണ്ടിയിരുന്നത് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണോ അറിവില്ലാത്തവരാണോ കുടുംബ മഹിമ ഉള്ളവരാണോ അവരുടെ പേരൻസ് ഒക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണോ, ഇതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. 13 പേര് ഹൈലി ക്വാളിഫൈഡാ, കൂടുതൽ എഞ്ചിനീയർമാരായിരുന്നു, MBA-ക്കാരുണ്ട്, MCA-ക്കാരുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി വിദ്യാഭ്യാസം കൂടുന്തോറും ഇതൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പാരമ്പര്യം മാറ്റാൻ പറ്റത്തില്ല, അവല്ല മനസ്സിലാവുന്നുണ്ടോ? ആ പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തത് സാഹചര്യങ്ങളാണ്. നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. ഇത് ഞാൻ പഠിച്ച സൈക്കോളജി പുസ്തകത്തിൽ സായിപ്പ് എഴുതി വെച്ചിരുന്നതാ. ഞാൻ പഠിച്ചു, പക്ഷേ കഴിഞ്ഞ 40 വർഷങ്ങൾ കൗൺസിലിംഗ് നടത്തി നടത്തി ഞാൻ ഒരു പാഠം പഠിച്ചു. നല്ല ഒന്നാന്തരം അപ്പനും അമ്മയ്ക്ക് പിഴച്ച പിള്ളേരുണ്ടാവുന്നു. കള്ളു കുടിക്കാത്ത അപ്പനും ബാറിൽ നിന്നിറങ്ങാത്ത മോൻ. ആ ഇവിടെ തിരിച്ചുമുണ്ട്, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ചില അപ്പന്മാർക്ക്. എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്ത് കുടുംബം രക്ഷപ്പെടുത്തിയ മക്കളെയും ഞാൻ കാണാറുണ്ട്, രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. സാഹചര്യങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു പയ്യന്, അവന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതാണ്. പുറപ്പെട്ടു പോയി കോട്ടയത്തു നിന്ന് അവന് പല വണ്ടി കയറി ചങ്ങനാശ്ശേരി എത്തി, ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴ എത്തി, ആലപ്പുഴ നിന്ന് മണ്ണഞ്ചേരി, മണ്ണഞ്ചേരി നിന്ന് അവന് എറണാകുളം വഴിക്ക് പോയി. എന്തായാലും അപ്പോഴത്തേക്ക് ഇവര് വീട്ടുകാർ രാത്രിയായി, പോലീസായി, അങ്ങനെ അന്വേഷണമായി, പോലീസാണ് അവനെ പിടിക്കുന്നത്. അങ്ങനെ പോലീസുകാരൻ്റെ അടുത്ത് യാത്രയാ കൊണ്ടുവന്നാണ് അപ്പനും അമ്മയും വിളിച്ചു സംസാരിച്ചു വരികയാണ്. വീട്ടിലൊരു മോനേ ഉള്ളൂ, അപ്പൻ നല്ലൊരു ഗവൺമെന്റ് പൊസിഷനിൽ നല്ല പൊസിഷൻ ഇരിക്കുന്നു, അമ്മയ്ക്ക് നല്ല ജോലിയുണ്ട്, അവരൊരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഇവര് രണ്ടുപേരും എന്നോട് പറഞ്ഞു അവൻ ട്യൂഷൻ ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു, എടാ മാതാപിതാക്കൾക്ക് ആകെ ഒരു തരിയുള്ളതാ നീ, നീ എന്താ നീ പ്രസംഗം കാണിച്ചത്, നീ എന്നാത്തിനാ വീട് വിട്ടുപോയത്? അപ്പൊ പറഞ്ഞു ഞാൻ മരിക്കാൻ ഇറങ്ങിയതാ. ഇവിടെ മരിക്കാൻ കഴിഞ്ഞു ഇത്രയും വണ്ടി കയറി അവിടെ വരെ പോണം, ഇവിടെ കാണും ചത്താ പോലെ, ഇവിടെ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം പോലീസുമായിട്ട് വരുന്നതിനെ കാണാലോ, അത്രയും ശല്യമല്ലേടാ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറയുകയാണ്, അവരെന്റെ അപ്പനും അമ്മയും അല്ല. അവര് ഡിവോഴ്സ്ഡാ. ഇപ്പൊ എന്റെ ആവശ്യം വന്നപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നോ. അവര് ഡിവോഴ്സ്ഡാ. എന്നെ വളർത്തെ എന്റെ അപ്പന്റെ അമ്മയാ, അവര് മരിച്ചുപോയി. എനിക്ക് ആ സ്ത്രീയോട് വെറുപ്പാ, പുറത്ത് നിൽക്കുന്നില്ല എന്റെ അമ്മയാന്ന് പറഞ്ഞ് കെട്ടി വന്നിരിക്കുന്നെ, എനിക്ക് അവരോട് വെറുപ്പാ, എനിക്ക് അവരെ കാണണ്ട, എന്നെ ചെറുപ്പത്തിൽ ഇട്ടച്ചു പോയതാ, എന്നെ എടുത്തോണ്ട് വന്നില്ലായിരുന്നോ? ശരിയാ, ഒരമ്മേന്ദ്ര ഇട്ടച്ചു പോയെ, എടുത്തോണ്ട് വന്നില്ലായിരുന്നോ? എന്തുത്തരം ഞാൻ അവനോട് പറയുക? സാഹചര്യങ്ങൾ ഒത്തിരി കുഴപ്പമുണ്ട് കേട്ടോ, ഒത്തിരി കുഴപ്പം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന നല്ല സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ വീട് കാർ സൗകര്യങ്ങളൊന്നും അല്ല, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ അനുഭവങ്ങളാണ്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഇഷ്ടമാണ്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമാണെന്ന് ഒരു കുഞ്ഞ് മനസ്സിലാക്കിയത് സ്നേഹിക്കാൻ പഠിക്കും, അതൊരു സാഹചര്യമാണ്. മൂന്നാമത്തത് റോൾ മോഡൽസ് എന്ന് പറയും, മാതൃകകളാണ്. ഞാനീടെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 5-12 ക്ലാസ് വരെയുള്ള പിള്ളേർ, ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? അപ്പോൾ കൊച്ചു പിള്ളേർ എന്നോട് പറഞ്ഞു, മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, നിമിൻ പോളി എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ലേ? മലയാള സിനിമ നടന്മാരാ. പെമ്പിള്ളേരെ നോക്കിയപ്പോൾ പറഞ്ഞു, കാവ്യ മാധവൻ, മീരാ ജാസ്മിൻ, മഞ്ജു വാര്യർ, അമല പോൾ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, മലയാളികളല്ലേ. ഹൈസ്കൂളിലെ പിള്ളേരെ നോക്കി, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സൽമാൻ ഖാൻ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, സച്ചിൻ, ധോണി, യുവരാജ് സിംഗ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്മാർ പറഞ്ഞല്ല ഹിന്ദിക്കാരുടെ പേരാണ്. അപ്പൊ ഞാൻ പെമ്പിള്ളേരെ നോക്കി, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, വിജയ്, സൂര്യ, അല്ലു അർജുൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ധനുഷ്, കാർത്തിക് ഇതെല്ലാം തമിഴന്മാരാണ്. അപ്പൊ ഞാൻ ഹയർ സെക്കൻഡറിയിലെ പിള്ളേരെ നോക്കി, അവന്മാരുടെ അടുത്ത് പറഞ്ഞു, അർണോൾഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി സായിപ്പിന്റെ പേര റൊണാൾഡോ. ഇങ്ങനെയൊക്കെയാ പറഞ്ഞു, രാജ്യം വിട്ടു. ഞാൻ പെമ്പിള്ളേരെ നോക്കി പറഞ്ഞു, കരീനക്ക പോ, കത്രീനക്കായി, ഐശ്വര്യ റായി, സമാധാന ഇന്ത്യ ഉണ്ടല്ലോ. അവസാനം ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ഉദ്ദേശിച്ചതല്ല, നമ്മുടെ നാട്ടിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന വേറെ ആരുമില്ലേ? ഉണ്ടോ മക്കളെ? ആരിയ്ക്കുന്നു മക്കളെന്ന് ആലോചിച്ചേ. അങ്ങനെ ഞാൻ ആലോചിക്കാൻ നിന്നപ്പോ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, ആ കുറെ ഉണ്ട്, എന്നാ പറയടാ നീ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഞാൻ പെമ്പിള്ളാരും നോക്കി, ഉടനെ ഒരു പെങ്കൊച്ചനോട് പറഞ്ഞു, മദർ തെരേസ,
ഞാൻ പറഞ്ഞു ഇതെല്ലാം ചത്തതാ. മക്കളെ ജീവിച്ചിരിക്കുന്ന വല്ലതും ഉണ്ടോ നോക്ക്. ജീവിച്ചിരിക്കുന്ന ഇപ്പൊ ആരായിരിക്കുന്നു അവരാലോചിക്കുക, ഒന്നും കിട്ടുന്നില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, മക്കളും ഒക്കെ വേണ്ട. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സ്കൂളിലോട്ട് കയറി പ്രിൻസിപ്പലും ക്ലാസ് ടീച്ചറും പറയും അതൊന്നും ശരിയല്ല. എന്നാ വേണ്ട, മക്കള് വീടിനകത്തോട്ട് കയറി കൊള്ളാന്ന് വല്ലതും ഉണ്ടോ നോക്ക്. ഉടനെ ഒരു തന്നെ എന്നോട് ചോദിക്കുക, ആരൊക്കെ ഉദ്ദേശിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു അപ്പനും അമ്മയും നിർബന്ധമില്ല, വല്യപ്പനോ വല്യമ്മയോ അമ്മാവനോ അമ്മായിയൊക്കെ ആകാം എന്ന് ആലോചിക്കേ. ഉടനെ അവനെ പറഞ്ഞു, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതിന് എന്റെ അമ്മ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വീട്ടില്, അതിൻ്റെ എട ചെറുക്ക, ദൈവത്തെ ഓർത്ത് ഈ തത്തെ കണ്ട് പഠിക്കരുത്. ദൈവം നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് വല്ലോ? നിങ്ങൾക്കൊട്ട് നിങ്ങളുടെ ചെലവിൽ കിടന്ന് പാരപണിയ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ എട ചെറുക്ക, ദൈവത്തെ ഓർത്ത് ഈ തത്തെ കണ്ട് പഠിക്കരുത്. ചില അമ്മമാരെ അങ്ങനെയല്ല പറയുന്നത്, അപ്പനെ പോലെ തന്നെ വാട, ആ അപ്പനെ പോലെ രണ്ടും അർത്ഥം ഒന്നും തന്നെയാണ്. അങ്ങനെ ചില പറയാറുണ്ട്. അപ്പൊ ഞാൻ പെമ്പിളാരോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മ വല്ലതും പറയാറുണ്ടോ? എന്നാ പറയുന്നത്? ഞാനിപ്പോ അങ്ങോട്ടൊരു കാര്യം പറയാം, നിങ്ങളുടെ അമ്മ പറയാറുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സമ്മതിക്കാവോ? പറ സമ്മതിക്കാവോ? പൊന്നു മോളെ, അമ്മയ്ക്ക് പറ്റിയ കേട് നിനക്ക് പറ്റാതിരിക്കാനാ അമ്മ പറയുന്നത്. എന്നെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കണേ പറയാറുണ്ടല്ലേ, സ്ഥിരം പറയുന്നതല്ലേ. ആ അപ്പൊ അമ്മ തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്, അമ്മയെ പോലെ ആവണ്ട, അപ്പനെ പോലെയും വേണ്ട. പിന്നെ നിങ്ങളുടെ പിള്ളേർ ആരെ പോലെ ആവും? അതുകൊണ്ട് പറ, അങ്ങനെ പറയാറില്ല. ഞാന് കഴിഞ്ഞ മാസം ഒക്ടോബർ ആദ്യം എനിക്ക് ഖത്തറിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു മത്തമ്മ പള്ളിയിൽ ഒരു 3 ദിവസത്തെ ഇടവക കൺവെൻഷൻ, കുടുംബ നവീകരണ കൺവെൻഷൻ. 3 ദിവസം ഞാൻ തന്നെയാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അപ്പൊ ഒരു ദിവസം പകലെ സമയം ഈവനിങ് കൺവെൻഷനാണ്, ഒരു ദിവസം പകല് കുട്ടികൾക്ക് ക്ലാസ്, പിറ്റേ ദിവസം അവരുടെ പേരൻസിന് ക്ലാസ്. അപ്പൊ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പം കുട്ടികളോട് ഞാൻ പറഞ്ഞു, മക്കളെ നാളെ ഞാൻ നിങ്ങളുടെ പേരൻസിനെ കാണും, നിങ്ങൾക്ക് വേണ്ടി പേരൻസിനോട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം, നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അവരോട് പറയാം. മക്കൾ പറ. അപ്പൊ അവര് പറഞ്ഞു അവരെ അംഗീകരിക്കണം, അവരെ കമ്പയർ ചെയ്യരുത്, അവരെ അങ്ങനെ ടി വി കാണിക്കണം, കുറെ കുറെ കാര്യങ്ങൾ. അവസാനം ഒരു കൊച്ചു പറഞ്ഞു, ആന്റി എല്ലാം പറയൂ. ഞാൻ പറയും, പറയവിടാ മോനെ, പറ നീയ്. എന്റെ മോൻ ആന്റി നേരം വിളിക്കുമ്പോ അപ്പ തുടങ്ങും, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ അല്ലാത്തേ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ നല്ല ഉൾപ്പെട്ടിട്ടില്ലേ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കപ്പ മാത്രമേ തിന്നിട്ടുള്ളേ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചേമ്പല പിടിച്ചോട്ടാണ് സ്കൂളിൽ പോയത്, എന്റെ ചെറുപ്പത്തിൽ ചെരുപ്പിൽ. എന്റെ ആന്റി ദാരിദ്ര്യത്തിന്റെ കഥ, നേരം വെളുക്കുമ്പോ തൊട്ട് അപ്പ തുടങ്ങി, എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനല്ല. എന്റെ ഇത് കേട്ട് കേട്ട് മടുത്തു. ദൈവത്തെ ഓർത്ത് ഇപ്പൊ തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് ബാക്കി അറിയാം, അതുകൊണ്ട് ഇനി അത് പറയണ്ടെന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഈ പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയോട് വല്ലതും പറയണോ? ഞാന് അപ്പൊ അവരെന്നോട് അങ്ങനൊന്നും അമ്മ പറയുന്ന അങ്ങനൊന്നും അല്ല. അമ്മ പറയുന്ന എന്നറിയാവോ, അമ്മയുടെ ചേച്ചിയുടെ മക്കളെല്ലാം UK-യിലാണേ, അമ്മയുടെ അമ്മയുടെ മക്കളെല്ലാം ഡോക്ടർമാരാണേ, അമ്മയുടെ കുടുംബത്തിൽ മുഴുവൻ എഞ്ചിനീയർമാരാണേ, എല്ലാരും പഠിച്ച് രക്ഷപ്പെട്ടു, നിന്നെ കൊണ്ട് എല്ലാത്തിനും കൊള്ളാം, നടന്നോടി നടന്നോ കിട്ടും. എന്റെ പൊന്നാന്റി അമ്മയുടെ കുടുംബത്തിൽ മൊത്തം നേഴ്സുമാരും എഞ്ചിനീയർമാരും എല്ലാരും അമേരിക്കയിലൊക്കെ ആണ് അമ്മ പറഞ്ഞത്. എനിക്കിത് കേൾക്കുമ്പോ അശം വരും, നമ്മുടെ പിള്ളേരെ നമ്മൾ ഇങ്ങനെ വർത്താനം പറയുന്നല്ലേ, ശരിയല്ലേ? അല്ലേ? വർത്താനം പറയാൻ അറിയാമായിരുന്നെങ്കിൽ കുടുംബജീവിതം എന്നേ നന്നായി പോയത് അല്ലേ? എന്റെ അടുത്ത് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളോട്, സാഹചര്യങ്ങൾ മാത്രമല്ല മാതാപിതാക്കൾ മക്കൾക്ക് റോൾ മോഡൽ ആകണം. സിമ്പിളാ ഞാൻ പറഞ്ഞത്, ജീവിത സാക്ഷ്യമുള്ള മാതാപിതാക്കളാവണം. നമ്മുടെ പിള്ളേർക്ക് നമ്മളെ ഒന്ന് ബഹുമാനിക്കാൻ തോന്നി എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായാൽ മതി, പറയുകയൊന്നും വേണ്ട. ജീവിതം കൊണ്ട് അവര് പഠിക്കും. എന്റെ അടുത്ത് വരുന്ന പ്രശ്നക്കാരായ ഭാര്യാഭർത്താക്കന്മാരൊക്കെ എന്നോട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ ഇവർക്ക് സ്ഥിരം കൊടുക്കാറുള്ള ഒരു മറുപടിയുണ്ട്, കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരോടും ഒന്ന് സ്നേഹിക്ക്. വേറെ ഒന്നും ചെയ്യേണ്ട, രണ്ടുപേരും കൂടെ ഒന്ന് സ്നേഹിച്ചാൽ മതി. പക്ഷേ ആ സ്നേഹം ഒരു ടോട്ടൽ ഗിവിംഗ് ആണ്, ആ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്.
ദാമ്പത്യ സ്നേഹം ഒരു പരിപൂർണമായ സമർപ്പണമാണ്, അത് വ്യവസ്ഥകളില്ലാത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഇമോഷണൽ ഡ്രൈനസ് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വൈകാരിക തലത്തിലുള്ള ഒരു കുറവ്, അതിൻ്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ബുദ്ധിയുടെ തലത്തിൽ നമ്മളിന്ന് വളരെ ഉയരങ്ങളിലാണ്. പക്ഷേ ബുദ്ധി കൂടുന്തോറും നമുക്കിത് കോടാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഈയിടെ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമുണ്ട്, ബുദ്ധി കൂടുന്തോറും മനുഷ്യൻ ജീവിക്കത്തില്ല. ഇവിടെ ധാരാളം ബുദ്ധിമാന്മാരുണ്ട് ഈ ഇടവകയില്. തുടക്കം എന്നെ ഗൗരവത്തിലായിരിക്കുന്ന അറിയോ എന്റെ പൊന്നെ, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചിലരെയൊക്കെ നോക്കിയിട്ടുള്ളൂ, പിന്നെ ഞാൻ ആ വഴി നോക്കിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഓർത്ത എന്നാന്നറിയോ, നിങ്ങൾ എങ്ങനെ ഈ നിങ്ങളുടെ കൂടെ കഴിയുന്നെന്ന് ഞാൻ ഓർത്ത. അതാ ഇത്രയും മസിൽ എന്തിനാ പിടിക്കുന്നതെന്നാ ഞാൻ ഓർത്ത്. പെണ്ണുങ്ങടയിലും ഉണ്ട്, പെണ്ണുങ്ങടയിലും ഉണ്ട് എന്റെ പൊന്നെ, എന്തോന്ന് ഗൗരവം. അതുകൊണ്ട് കുടുംബത്തിനൊരു ഭാഷയുണ്ടാവണം. കുടുംബത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാവണം, സ്നേഹത്തിന്റെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷയാവണം. യുക്തിബോധം കുടുംബത്തിന്റെ ഭാഷയല്ല, എല്ലാ യുക്തിയെയും കടത്തി വെട്ടുന്ന ഹൃദയത്തിന്റെ ഭാഷ ശീലിക്കാം നമുക്ക്. ചുരുക്കം പറഞ്ഞാലേ വർത്തമാനം പറയാൻ പഠിച്ചാൽ മതി കുടുംബജീവിതം മനോഹരാക്കാം. ആ നമ്മുടെ വീട്ടിലാർക്കാ വർത്തമാനം പറയാൻ അറിയാവുന്ന മക്കളെ രണ്ടും കണക്കാം, രണ്ടും കണക്കാന്നാണ് അവരുടെ അഭിപ്രായം. എന്നാലോ ഞാനിപ്പോ ഒരു സംഭവം പറയാം, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. മക്കളെ പത്രം വരുത്തുന്നുണ്ടോ? ആ ഇതെടുത്തോണ്ട് രാവിലെ ആദ്യം വായിക്കാനിരിക്കുന്ന ആരാ? പപ്പ. ആ അല്ലേ അപ്പച്ചൻ? ആണുങ്ങളാ. അതെ, ഈ സമയത്ത് നമ്മുടെ മമ്മി എന്നെ എടുക്കുക, അടുക്കളയിൽ നൂറുകൂട്ടം പണി. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, എനിക്ക് രണ്ട് കയ്യേ ഉള്ളേ, എനിക്ക് രണ്ട് പറയാറുണ്ടോ? അമ്മേന്റെ പേന കണ്ടോ, അമ്മേന്റെ അത് കണ്ടോ, ഡയറി കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് രണ്ട് കയ്യേ ഉള്ളേ, പോയി നോക്കടി പറയാറില്ലേ. അതെ, അപ്പൊ അമ്മ രണ്ട് കൈ കൊണ്ട് അടുക്കളയില് ഇഡലി ഉണ്ടാക്കുക, അതിന് സാമ്പാർ ഉണ്ടാക്കി അമ്മ ചീനച്ചട്ടി വെച്ച് കറിക്കൊക്കെ ഒലത്തിക്കൊണ്ടിരിക്കുക. പപ്പ എന്നെ എടുക്കുക, പത്രം വായിക്കുന്നു. ഇതൊരു ദിവസം രാവിലെ നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. പപ്പ വായിക്കുന്ന വിഷയം മുല്ലപ്പെരിയാണ്, ഒരു വിഷയായിട്ടേ ഉള്ളൂ. മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ, പറഞ്ഞ സമയത്തൊന്നും പൊട്ടിയില്ല. ഇനി അത് പൊട്ടിയാൽ തന്നെ പത്തനംതിട്ട ജില്ല വഴി വരികയല്ല, പേടിക്കട്ടെ, ഒരാവശ്യമില്ല. കോട്ടയത്തിന്റെ പകുതി അത് ഞങ്ങളുടെ ഭാഗമില്ല, അപ്പുറം ഞങ്ങളെ കൂട്ടി വെച്ച. അതെ, എറണാകുളം പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു. നമുക്ക് പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം മുല്ലപ്പെരിയാർ വായിക്കുന്നു, ഭാര്യ കറിക്കൊലത്തുന്നു. ഈ സമയത്ത് നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നിർത്താണ്ട് ബെല്ലടിക്കുന്നു എന്ന് കരുതുക. ബെല്ലടിക്കാറുണ്ടോ? ഇതാരെടുക്കുന്നുള്ളത് ചില ദിവസം ഒരു പ്രശ്നമായി മാറാറുണ്ടോ? എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവും. ആ തിണ്ണലിരിക്കുന്ന മുല്ലപ്പെരിയാർ എത്തി വരഞ്ഞ് അടുക്കളയിലോട്ടോ നോക്കി, ഈ പണ്ടാരം അവിടെ എന്നെ ഉണ്ടാക്കുക. അവൾക്ക് ആ ഫോൺ അങ്ങോട്ട് എടുത്താൽ എന്താ കുഴപ്പം, മനസ്സിലോർത്തതാ പറഞ്ഞില്ല. അടുക്കള നിൽക്കുന്ന പണ്ടാരം എത്തി വരഞ്ഞ് തിണ്ണലോട്ടം നോക്കി, ഉടുക്കത്തെ ഇരിപ്പിരിക്കുക, ഉടുക്കത്തെ നേരം പത്രം വായന തന്നെ, പത്രം വായന. ഇത് ഞാൻ എന്നാ നാളെ പരീക്ഷയാണ് അല്ല, നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? ആ എന്നാ വായന അല്ലേ. അതെ, അവസാനം ഭർത്താവ് എഴുന്നേറ്റ് ഫോൺ എടുക്കാനായി തിരിഞ്ഞു. പിള്ളേരാരോ ചായ കുടിച്ചിട്ട് വെച്ചൊരു ഗ്ലാസ് അവിടെ അങ്ങേരുടെ കാല് തട്ടി തെറിച്ചു പോയി, പൊട്ടിപ്പോയി. ആ മനുഷ്യൻ ദേഷ്യപ്പെട്ട് പോയി ഫോണെടുത്തു, ഫോണെടുത്ത് കാര്യം അടുക്കള ചെന്നു. അടുക്കള ചെന്ന് ഭാര്യയോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്തായിരിക്കും? ആരാണ് ഈ ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ചത്? ഞാൻ വേണ്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അടുക്കള എന്ന് വന്ന് മറുപടി ട്രൈ ചെയ്യുന്നു. ഞാനെങ്ങനെ അറിയുന്ന, നോക്കി നടക്കണായിരുന്നു, മുഖത്തല്ലേ കണ്ണ്. ഒരു ചോദ്യത്തിന് മൂന്ന് മറു ചോദ്യം. നമ്മുടെ വീട്ടിൽ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത് എന്നാന്ന് പറയാം, നാക്ക് കാര്യം ഇത് 100 ഗ്രാമേ, ഈ ഒരൊറ്റ സാധനം അല്ലേ. അമ്മായിമ്മയും വരുമ്പോഴും തമ്മിലും അധികം സംസാരിക്കണമെന്നില്ല, കാരണം ഈ അമ്മായിമ്മർക്ക് ഉറക്കക്കുറവുണ്ടല്ലോ.
അധികം 65 വയസ്സൊക്കെ മെനോപോസിന്റെ ഒരു സിംറ്റോ അധികം ഉറങ്ങണ്ട. ആ ഉറങ്ങൂല്ല, വരുമ്പോഴാണ് ഉറക്കത്തിന്റെ ആശാട്ടിയ. ആ ഈ തള്ള വെളുപ്പിനെ എഴുതേക്ക്, 4 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ചെന്നുള്ള പാത്രം മുഴുവൻ തിരിച്ചു, ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് മുഴുവൻ തിരിച്ചു മറിച്ചും വെച്ച ഉറക്ക പറയും. ഓരോത്തിക്കൊക്കെ ഉച്ചവരെ കിടന്നാ മതിയല്ലോ, ബാക്കിയുള്ളതാണുണ്ടല്ലോ ഇവിടെ കിടന്ന്. ഈ തള്ള ഒന്നും പടുത്തിട്ടില്ല, പാത്രം അങ്ങോട്ട്. അതെ, നല്ല രസമാണ്. നമ്മുടെ കുടുംബത്തിലെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കുടുംബത്തിന്റെ ഭാഷ. അതെ, കുഴപ്പ. ഞാൻ നിങ്ങളോട് പറയുന്നത് മാതാപിതാക്കളുടെ ഭാഷയാണ് മക്കളുടെ ഭാഷ. അതെ, ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാവും. നിങ്ങളുടെ കണ്ണിനൊരു ഭാഷയുണ്ട്, ചുണ്ടുകൾക്കൊരു ഭാഷയുണ്ട്, ശരീരത്തിനൊരു ഭാഷയുണ്ട്. നിങ്ങളുടെ പങ്കാളിക്ക് അത് മനസ്സിലാവണം, മനസ്സിലാവണം. നമ്മുടെ നോട്ടത്തിൻ്റെ ഭാഷ ഭർത്താവിന് മനസ്സിലാവണം. ആ ഭാഷ മക്കൾക്ക് മനസ്സിലാവുമ്പോഴാണ് കുടുംബജീവിതം ഒരനുഭവമായി മാറുന്നത്. സ്നേഹം ഉള്ളിലിരുന്നാൽ പോരാ, വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അത് ഫീൽ ചെയ്യണം. എഫെസ്യർക്കുള്ള പൗലോസ് ലീഹായുടെ ലേഖനം 5:22 ഇപ്രകാരം പറയുന്നു, ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താവിനെ. അങ്ങനെ പറഞ്ഞിട്ടോ സ്നേഹിക്കാൻ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടോ കീഴടക്കാനും ഇതന്നെ ഏതാണ്ട് യുദ്ധം ചെയ്ത ജോലി. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനെ കർത്താവിനെ എന്ന പോലെ ബഹുമാനിക്കുവിൻ, അല്ലെ, സ്നേഹിക്കുവിൻ എന്നല്ല അനുസരിക്കുവിൻ എന്നാ പറയുന്നത്. അതെ, കർത്താവിനെ എന്ന പോലെ ഭർത്താവിനെ അനുസരിക്കുവിൻ. മിശിഹ തന്റെ സഭയുടെ ശിരസും സംരക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നു. അതുകൊണ്ട് ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് ആ കീഴ്പ്പെട്ടിരിക്കട്ടെ. കീഴടങ്ങ് അല്ല, കീഴ്പ്പെട്ടിരിക്കട്ടെ. വിഷമം തോന്നുന്നുണ്ടോ? എന്നെ കെട്ടിക്കാൻ ഞങ്ങളുടെ പള്ളി കൊണ്ടു തരുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനെയും പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തോന്നി. തമ്പുരാൻ എന്ത് ചെയ്യാനുള്ള അധികാരമാണ് ഇത് ഞാൻ വിട്ടു കൊടുക്കുന്നത്? ഇത് ഇത്തിരി കട്ടിയാണല്ലോ. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ബൈബിളൊക്കെ അല്ലേ രണ്ടുപേരുടെ ഓരോ പോലൊക്കെ അല്ലേ പറയത്തുള്ളൂ. അപ്പൊ അടുത്ത ക്ലോസ് ഞാൻ ശ്രദ്ധിച്ചു, പൗലോസ് ലീഗ എന്നാ ഈ പറയുന്ന അറിയാലോ എന്ന്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് പൗലോസ് ലീഗ സ്ത്രീ വിദ്വേഷമാണെന്ന് സത്യം ഞാൻ പഠിച്ചു. പൗലോസ് ലീഗ എവരോട് പറഞ്ഞു എന്നാ പറയാ, ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നി എളുപ്പമുള്ള പണി അറിയാനെ ഏൽപ്പിച്ചു, ബുദ്ധിമുട്ടുകളെല്ലാം ആ എന്നെ ഏൽപ്പിച്ചു. പിന്നെ ഇനി സൈക്കോളജി പഠിച്ച കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം ഒരു തിയോളജി ആയിരുന്നു ഒരു പേപ്പർ, അത് ഞാൻ പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല സംഗതികളുടെ കിടപ്പ്. എന്നെ വിചാരിച്ച് അല്ല, മിശിഹ സഭയെ സ്നേഹിച്ചോലെ സ്നേഹിക്കാനാ നിങ്ങളോട് പറഞ്ഞതേ. ആ മിശിഹ എങ്ങനെ സഭയെ സ്നേഹിച്ചെന്ന് അറിയാലല്ലേ. ഓഹോ, മനസ്സിലായില്ലല്ലേ. ആ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ. എന്തിനാ കൂടുതൽ പറയുന്നത്? അവസാനം ആ കുരിശക്കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചില്ലേ അവസാനത്തെ തുള്ളി രക്തം വരെ? ആ അതുപോലെ ഞങ്ങൾക്കായി ജീവൻ പോലും കളയാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ കീഴ്പ്പെട്ടിരിക്കാനാ പറഞ്ഞു. ഇതിടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചു കൊടുക്കണം കേട്ടോ. കൂടുതൽ വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോ ചെന്ന ഓട്ടെ പറയണതേ, ഇന്ന് എനിക്ക് മനസ്സിലായത് മിശിഹ സഭയെ സ്നേഹിച്ച പോലെ. അത്ര പറഞ്ഞാ മതി, വിശദീകരണം വേണേ കൊടുത്താ മതി. ആ മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ. അതെ, ഭാര്യ ഭർത്താവ് ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു ദൈവ അനുഭവമാണത്. പക്ഷേ ആണുങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ സ്നേഹം ഉള്ളിലിരുന്നാൽ പോരാ, വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാക്കി തരണം. മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലേ, പശു ചക്കമടക്കം നോക്കുന്ന കണ്ടിട്ടില്ലേ? ആ നല്ലൊരു നോട്ടം മതിയാവും. ജോലി ചെയ്ത് മടുക്കുമ്പോഴും പിറകിലൂടെ വന്ന തോളിലൊന്ന് തട്ടി ആരും കേൾക്കാണ്ട് ചെവിയിലൊന്ന് ചോദിക്കേ, സഹായിക്കണോ വേണ്ടെന്നേ പൊക്കോ. നമ്മൾ ചെയ്യത്തില്ലേ, ഇരട്ടി പണി ഞങ്ങൾ ചെയ്യും, അയലോഗ്യത പണി കൂടി ഞങ്ങൾ ചെയ്യും, അറിയാമോ? അതാണ് ഞങ്ങള്. ആ പോയാലൊരു വാക്ക് ഒന്ന് പ്രകടിപ്പിച്ചുകൂടെ? നമ്മുടെ ആണുങ്ങളെ ഏറ്റവും വലിയ കുഴപ്പം എന്നാണ് പറയുക, ഇവർ പ്രകടിപ്പിക്കൂല. ആ ഈയിടെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് അയർലൻഡിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോരുക, 10:14 ഫ്ലൈറ്റിലുണ്ട്, ഇന്റർനാഷണൽ ഫ്ലൈറ്റല്ലേ. അല്ല, ആ ഫ്ലൈറ്റിൽ എൻ്റെ തലക്കെടുത്ത സീറ്റിൽ ഒരു സായിപ്പും മദാമയും പിള്ളാര എല്ലാം 1.5 മണിക്കൂർ കഴിയുമ്പോഴും ഇവരെഴുന്നേറ്റ് നിൽക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, ഇരിക്കും. ആ
സംഭവം ഇവിടെ കിട്ടുന്നുണ്ടോ? ആ പിന്നെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, അരമണിക്കൂർ കഴിയുമ്പോ ഇവരെഴുന്നേറ്റ് നിൽക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, ഇരിക്കും. ഇനി 14 മണിക്കൂറിനിടയിൽ എത്ര എണ്ണായെന്നറിയോ? അപ്പൊ എനിക്ക് ഇവരോടൊന്ന് ചോദിക്കണമെന്നുണ്ട്. ആ ഇരുന്നോണ്ട് കൊടുത്താ പോരെ, എന്തിനാ ഇല്ല നിങ്ങൾ എന്തിനാ മറ്റു മനുഷ്യന്റെ പ്രലോഭനം ഉണ്ടാക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് ആ മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ ആരും ഇല്ല. ആ എന്തിനാ ഇങ്ങനെ പ്രലോഭനം ഉണ്ടാക്കുന്നത്? എനിക്ക് അവിടെ ഇരുന്ന് കൊടുത്താ പോരെ എന്ന് ചോദിക്കണോന്ന് തോന്നി. പിന്നെ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി, നാട്ടിൽ ചെന്നാ ഇതെവിടെ കാണാൻ? കാണുകെങ്കിലും ചെയ്യാമല്ലോ, നമ്മുടെ നാട്ടില് മൂക്കി പഞ്ഞു വെച്ച് കിടക്കണം ഇങ്ങനൊന്ന് കാണണമെങ്കിൽ. അതെ, മൂക്കി പഞ്ഞു വെച്ച് കിടക്കുമ്പോഴാണ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് സ്നേഹം വരുന്നത്. അതെ അതെ, ഇതാണ് കുഴപ്പം. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ അതുകൊണ്ട് ചേട്ടന്മാർക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ആ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം ഈ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യട്ടെ, ഈ കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് ഫീൽ ചെയ്യട്ടെ. എത്ര മക്കളെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഓരോ രഹസ്യങ്ങളൊക്കെ. അതുകൊണ്ട് സ്ത്രീകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പല ആണുങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചില പെണ്ണുങ്ങളെ കണ്ടാ സ്നേഹിക്കാൻ തോന്നിയാലാന്ന്. ആ ഇവിടുന്ന് വന്നിട്ടില്ല കേട്ടോ, ഇത് വേറെ സ്ഥലത്തെയാ. ആ എന്നോട് ചിലർ പറയാറുണ്ട്, ചിലതിൻ്റെ മോന്താഴും എബൗട്ട് 10 വെച്ചുള്ള പോക്കും ഭദ്രകാളിയുടെ മട്ടിലുള്ള നോട്ടും ആ ചൂലും കെട്ടും പിടിച്ചുള്ളയാ നിപ്പും കണ്ടാലും സ്നേഹം വരൂല്ല എന്ന് ചിലർ പറയേണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ പോത്തോട് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടുവന്നുണ്ട്. ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല കേട്ടോ, ഇത്രയും കണ്ണുകൾ എന്നെ അടിമുടി നോക്കുന്നുണ്ടെന്നും എനിക്കറിയാം, എനിക്ക് മാർക്കിട്ടെന്നും എനിക്കറിയാം. ആ ഞാൻ പറഞ്ഞില്ല ഇത്രയും ഇടയ്ക്ക് ദൈവമേ ആ സ്നേഹിക്കാൻ തോന്നും. ഞാൻ ഈ സ്ത്രീകളോടൊരു കാര്യം പറയട്ടെ, ആദ്യമായിട്ടൊന്നും ചിരിക്കാൻ പഠിക്കും മോനെ. ആ സന്തോഷമുള്ള മുഖഭാവം ആകർഷകമായ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടോ? നല്ല ദേഷ്യം വരുമ്പോ ഓടി ചെന്ന കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണേ, എന്നാ വൃത്തികേടാ നിങ്ങളെ കാണാൻ അന്നേരം നിൽക്കും മനസ്സിലായി. നല്ല സങ്കടം വരുമ്പോ ഈന്ന് വെച്ച് കണ്ണാടി നോക്കിയ ജീവിതത്തിൽ കരയത്തില്ല, ഈന്നിരിക്കുന്നു. നല്ല സന്തോഷം വരുമ്പോ പോയി ഒന്ന് നിന്നേ, നല്ല ഭംഗിയാ നമ്മളെ കാണാൻ. നമുക്ക് അന്നേരം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണുകളെ. ചിരിച്ചു പിടിച്ചൊന്ന് നോക്കണം കേട്ടോ. അതെ, ഇനിയൊന്ന് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ സ്ത്രീകളോടൊരു കാര്യം പറയാൻ പോവാ, സ്നേഹം കൊണ്ടല്ലാതെ ഈ വക സ്വന്തമെന്ന് വിചാരിക്കണ്ട. 45 വർഷത്തെ ഗവേഷണത്തിന്റെ റിസൾട്ടാണ്. പല പണി ഞാൻ നോക്കിയിട്ടുണ്ട്, ആദ്യകാലത്തൊക്കെ ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടുണ്ട്. വലിയ മൂച്ചെടുക്കുക, ഞാൻ എൻ്റെ പോക്കിൻ്റെ പോകുന്നത്, ആ മനുഷ്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറിക്കോ കൊണ്ട വിട്ടേക്കാം, അതോടെ ആ പണി നിർത്തി. പിന്നെ ചില കാര്യങ്ങൾ സാധിക്കാൻ ഞാൻ കരഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു, ഒരു പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ മുന്നിൽ ഞാൻ വീഴത്തില്ലെന്ന്. നമുക്കിപ്പോൾ അറിയാനായിട്ട് ഞാൻ നിർത്തി. ആ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗാന്ധിജി ഉപയോഗിച്ച 3 മാർഗങ്ങൾ പരീക്ഷിച്ചു. ഒന്ന് നിരാഹാരം, 2 മൗനവ്രതം, 3 നിസ്സഹകരണം. നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഇല്ലേ? ഈ എന്റെ കല്യാണം ആദ്യ സമയത്തൊക്കെ ഞങ്ങൾ പിടങ്ങുമ്പോ ഞാൻ എനിക്കൊന്നും വേണ്ട, നമുക്കതല്ലേ പിണക്കം കാണിക്കാൻ വേണ്ടി. ആ ഞാൻ പോയിരിക്കും, എന്റെ വിചാരം ഈ മനുഷ്യൻ വന്ന് കെട്ടിപ്പിടിച്ച് പാമ്പോളെ കഴിക്കാന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് കഴിപ്പിക്കോ എന്നാണ് ഓർത്തത്. എന്നെ വിളിച്ചില്ലെന്ന് മാത്രമല്ല തന്നെത്താനെ പോയിരുന്നു കഴിക്കുന്നത് കണ്ട് വിശന്ന് കൂറ കുത്തി ഞാനവിടെ ആ ഇരുന്നെന്ന്. പിന്നെ കട്ട് നിന്നു, ആ അതോടെ അത് നിർത്തി. ഏത്തപ്പഴവും പഴവും ഒക്കെ കട്ട് നിന്ന് കിടക്കേണ്ടി വന്നു. രണ്ടാമത്തത് മൗനവ്രതമാണ്. മൗനവ്രതം നിങ്ങൾക്കിടയിലുണ്ടല്ലോ അല്ലേ, എത്ര ആഴ്ച വരെ പോകും? 1 മാസം ഇല്ലേ? ഓ പിന്നെ ഓർത്തഡോക്സുകാരുടെ ഇടയിൽ അങ്ങനെ ഉണ്ട് എനിക്കറിയാം. ആ എനിക്കിപ്പോ ഒരു ഡോക്ടറും ഭാര്യയും വരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, പിള്ളേരെ ഒരു മോളുണ്ട്. ആ അവരെ 5-10 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. ഒരു വീട്ടിലാണ്, തണുത്തുറഞ്ഞ് BMW കാറെ വരുന്ന കണ്ടാൽ മോദി വരും. പക്ഷേ ഈ സ്ത്രീയുണ്ട്, ഇവർക്ക് ജോലിയില്ല, ഇയാളെ ഡോക്ടറാണ്. ഈ സ്ത്രീയുണ്ടല്ലോ ഭയങ്കര സുന്ദരിയാ, എന്താ പറയാ നമുക്ക് ഉണ്ടല്ലോ സുന്ദരികളിൽ അത് സുന്ദരി നീ. ഞാൻ ഇവരെ കണ്ട ഉടനെ ഈ പാട്ട് അറിയാതെ എന്റെ മനസ്സിൽ പാടിപ്പോകും, സുന്ദരികളിൽ അത് സുന്ദരി, അത്ര സുന്ദരിയാ. പക്ഷെ ഇവർക്ക് ഓരോ ഒറ്റ കുഴപ്പമുള്ളൂ, വാ തുറന്ന് തെറി മാത്രം. അവർക്ക് ഒത്തിരി തെറി അറിയാം, ഞാനീടെ 5 പഠിച്ചു. ആ അത് മൈക്കോടൊന്നും പറയത്തില്ല, ആ രഹസ്യമായിട്ടോ അതാ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 15 വർഷമായിട്ട് മിണ്ടാത്തത്, 4 വർഷമായിട്ട് മിണ്ടാത്തത്,
അതെ, വർഷങ്ങളായിട്ട് മിണ്ടാത്തവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എനിക്കറിയില്ല ഇതെന്തിനാണ്. എനിക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മിണ്ടായിരുന്ന എന്തിനാ വേണമെങ്കിൽ എന്ന് മറന്നു നിർത്തി. പിന്നെ നിസ്സഹകരണം പിന്നെ എല്ലാവർക്കും ചെയ്യുന്ന കാര്യം അറിയാമല്ലോ അല്ലേ. ഇവരോട് ദേഷ്യം വരുമ്പോൾ ഇവരുടെ നന്ദയ്ക്ക് നല്ലെങ്കിൽ പച്ചവെള്ളം കൊടുക്കത്തില്ല. ആ അതിവർ കൃത്യമായിട്ട് ചെയ്യുന്നവരും. ഓ പിന്നെ അങ്ങനെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും കൊള്ളാം, ഇതുകൊണ്ടൊന്നും കുടുംബത്തെ നേടാനാവില്ല. ഭർത്താവിനെ നേടാൻ ഒരു എളുപ്പ വഴി ഞാൻ പറയാം. ഇവർ സ്നേഹിക്കുന്നവരെയൊക്കെ ഇവർ സ്നേഹിക്കുന്നതിനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ കുടുംബ ജീവിതം ഈസി, നമുക്ക് സ്നേഹം കിട്ടും. ഞാൻ പഠിച്ച പാടാണ്. ആദ്യം ഞാൻ അവരെ കയ്യിലെടുത്തായി. ആ ഒരു കുഴപ്പമില്ല, ഞാൻ ചെന്ന് പറയുന്നോ നല്ല കറിയാ അമ്മ അമ്മ ഉണ്ടാക്കുന്നേ, ഈ ചെമ്മീൻ ഈ വെച്ച് അമ്മ ഉണ്ടാക്കുന്നത്. അവരെന്നും എനിക്ക് നല്ല ഒന്നാമതായിട്ട് പറഞ്ഞു, നമുക്ക് പോയാലൊരു വാക്ക് നമുക്ക് നല്ലോണം തിന്നരുതോ, നമുക്ക് എന്നാ കുഴപ്പം. അതെ, പക്ഷെ എന്റെ മരുമക്കളൊക്കെ അത് പഠിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സ്നേഹത്തിന്റെ അടിത്തറയിൽ സ്ട്രോങ് ആയ ഒരു കുടുംബജീവിതം നമുക്ക് ഉണ്ടാവണം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, വിട്ടുവിട്ട് വീഴണം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഴാതിരുന്നാൽ മതി. ആ ഒരാൾ വീഴുമ്പോൾ മറ്റേയാളൊന്ന് നിൽക്കുകയാണ്, ഒന്നും ഒരു കൈ താങ്ങാവുമല്ലോ. രണ്ടുപേരുടെ വീണ അവിടെ കിടക്കത്തേയുള്ളൂ, ആരും പൊക്കും. അതുകൊണ്ട് ഒരാൾ ചൂടാകുമ്പോൾ മറ്റേ ചൂടാൻ വേണ്ടിയിരിക്കുക. ഇവർ ദിവസം ചൂടായി വരുമ്പോൾ അടുക്കളയിലൂടെ കയറി കഴുകിയ പാത്രമാണ് ഇനി കുഴപ്പമില്ല, ഒന്നുകൂടെ കഴുകിക്കൊണ്ടിരിക്കുക. അലക്കിയ തുണിയാണ് ഇനി കുഴപ്പമില്ല, ഒന്നുകൂടെ അയാളുടെ പുറത്തല്ല. അതെ, ഞാൻ പറഞ്ഞ ഒന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവ്. മറക്കാനും പൊറുക്കാനും തയ്യാറാവണം. കഴിഞ്ഞുപോയ ഇന്നലകളെയും ഇന്നലകളുടെ പ്രശ്നങ്ങളെയും കൂട്ടിവെച്ച് അതിന്റെ മണ്ട കയറിയിരുന്ന് ജീവിക്കാൻ ശ്രമിക്കരുത്. ഇന്നലകൾ കൈവിട്ടു പോയി പോട്ടെ, തിരിച്ചു പിടിക്കാനാവില്ല. നാളുകൾ ഒന്നും നമ്മുടെ സ്വന്തമല്ല, നമുക്കറിയില്ല നാളെ നേരം വെളുക്കുമെന്ന്. ഇന്നുകളൊക്കെ നമ്മുടെ സ്വന്തമാണ്. ഇന്നുകളിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ജന്മം ഞാൻ മറക്കത്തില്ല, ആ എന്റെ കുഴി വെച്ചാലും ഞാൻ മറക്കത്തില്ല. ചില സ്ത്രീകൾ എന്റെ അടുത്ത് ഞാൻ ഇവര് പുറത്തോട്ടാണ്, അവർക്ക് തന്നെ പോയി മനസ്സിലായോ. ഇവിടെ ഒരു സ്ത്രീ എന്റെ തോന്നും, കല്യാണം കഴിഞ്ഞ് മാർച്ചിൽ അറിയാവോ 72 കല്യാണം, മാർദ്ദൻ അറിയാമോ 73 ഞാൻ ഗർഭിണിയായി പ്രസവത്തിന് കൊണ്ടു വന്നില്ല, മാർദ്ദൻ അറിയാമോ ഞാൻ 75 പിന്നെ ഗർഭിണിയായി പ്രസവത്തിന് കൊണ്ടു വന്നിട്ട് പിന്നെ ഗർഭിണിയായി. ആ എന്നിട്ട് മാർദ്ദൻ അറിയാമോ 76 വേറെ കൊച്ചുണ്ടായി, മാർദ്ദൻ അറിയാമോ 75 വേറെ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ഇവരോട് ചോദിച്ചു, ഫസ്റ്റ് വേൾഡ് വാർ അറിയാമോ, ഒന്നാം ലോകമഹായുദ്ധം? അതൊന്നും എനിക്കറിയാൻ മേല. എന്നാ വേണ്ട, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം, അതെനിക്കറിയാം. എല്ലാവർക്കും അറിയാമെന്നല്ല, 1956 എല്ലാം. എനിക്കും ഒരു സംശയം, ദൈവമേ 56 അപ്പൻ, എനിക്കൊരു സംശയം, 56 അല്ലല്ലോ, അത് 47 അല്ലേ? ഉടനെ ഇവർ എന്നോട് 56 ഏതാണ്ട് ഇല്ലേ, റിപ്പബ്ലിക് ഡേ. ഞാൻ പറഞ്ഞത് റിപ്പബ്ലിക് ഡേ, എനിക്ക് ഈ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് എല്ലാം ഒരുപോലെ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നു ചേച്ചി, ഇത്ര ഓർമ്മശക്തി നിങ്ങൾ പഠിക്കാൻ വിട്ടപ്പോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് പത്തനംതിട്ട കലക്ടറായിട്ടിരുന്നാണ്. അതുകൊണ്ട് വിട്ടുകള, മറന്നുകള, തമ്പുരൻ കൊടുക്ക്, അവിടത്തേക്ക് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നമുക്ക് വേണ്ടി അങ്ങേര് നോക്കിക്കോളും. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. തുറന്ന് സംസാരിക്കുന്ന നല്ല അനുഭവങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവണം. അവാർഡ് ഫിലിം പോലെ പണ്ടൊക്കെ നമ്മുടെ വീടിന് വഴിയെ നടന്നു പോയത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത് എങ്ങനെയാ? അവിടുന്ന് ഉയർന്നിരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളിലൂടെയാണ്. ഇന്ന് ഏത് വീട്ടിൽ ചെന്നോ എല്ലാരും ഒരു സാധനത്തിന്റെ മുന്നിലാ, എല്ലാരും ഒരു സാധനത്തിന്റെ മുന്നിലാ, ടിവിയുടെ മുന്നിലാ, ആരും മിണ്ടുകയല്ല. ശരിയല്ലേ? ഭക്ഷണം കഴിക്കുന്നതും അതിന്റെ മുന്നിലാ, മിണ്ടുകയല്ല. ഈയിടെ ഒരു ഭാര്യ പറഞ്ഞ നമ്മുടെ വഴക്കുണ്ടാക്കി വന്നു. അത് ഇവര് ഏതാണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാള് വന്ന്, ഇയാള് അവളോട് വന്ന്, എനിക്ക് വിശക്കുന്നത് മിണ്ടാ, മനസ്സിന്റെ സമയമാണോ? അയാളും ടവർ വാസ് എടുക്കുക, ഒരേ ടിവി പൊട്ടി പോയി. പിന്നത്തെ കാര്യം അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേ, ഭയങ്കര പ്രശ്നമായി. അവക്കാണെങ്കിൽ ഈ ഇത് കാണാതിരുന്ന ഭ്രാന്താണ്, ഇത് കാണാതിരുന്ന ഭ്രാന്താണ്. അങ്ങനെ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചുകൂടി മര്യാദയ്ക്ക് ചെയ്യുമ്പോൾ ചോദിക്കാമായിരുന്നു. ആ പരസ്യം വരുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഉള്ളൂ. പിന്നെ ഞാൻ ആ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കും ചെയ്യാമായിരുന്നു, നിങ്ങൾ സീരിയൽ കാണാനിരിക്കുന്നതിന് മുമ്പ് പാത്രങ്ങൾക്കകത്ത് ഇതെല്ലാം എടുത്ത് ഇതിന്റെ മുന്നിൽ കൊണ്ടുവെക്കണം. ആരെങ്കിലും ഇങ്ങനെ കാണിച്ച അവിടനെ ഇതിനകത്തോട്ട് നോക്കി വിളമ്പി കൊടുത്ത് അപ്പുറത്തെങ്ങാണ് പോയിരുന്നു കഴിച്ചോളാൻ പറഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ, എനിക്കറിയില്ല. കുടുംബ പ്രാർത്ഥനയില്ല വീട്ടിൽ ഉണ്ടോ?
ഇല്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതെനിക്കറിയില്ല, അതൊരാചാരം മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ വിശുദ്ധരാകണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാവണം. ദൈവാനുഭവം മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയിലാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, ആത്മപരിശോധന നടത്താം. ഞാൻ ഒരു നല്ല അപ്പനാണോ? ഞാൻ നല്ലൊരു ഭർത്താവാണോ? ഞാൻ നല്ലൊരു കുടുംബനാഥനാണോ? ഞാൻ നല്ലൊരു മകനാണോ? ഞാൻ നല്ല സഹോദരനാണോ? ഞാൻ നല്ല മരുമകനാണോ? ആലോചിക്കേ, നിങ്ങൾക്കും ആലോചിക്കാം. ഞാൻ നല്ല അമ്മയാണോ, ഭാര്യയാണോ, നല്ല കുടുംബനാഥയാണോ? ഞാൻ നല്ല മരുമകളാണോ? ഞാൻ നല്ല അമ്മയമ്മയാണോ? അതെ, നിങ്ങൾ ആലോചിക്കേ, നിങ്ങളുടെ റോളുകൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? സ്വന്തം കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാതെ ആരുടെ എല്ലാ നോയമ്പെടുത്താനും പ്രയോജനമില്ല. സ്വന്തം അമ്മായിയമ്മയ്ക്ക് ആഹാരം കൊടുക്കാതെ, അവരോട് മിണ്ടാതെ ഇവിടെ വന്ന് എത്ര ദിവസങ്ങൾ ധ്യാനിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഈയിടെ എട്ട് നോയമ്പിനായിരുന്നു പ്രസംഗം. ഞാൻ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഗ്രസിച്ച് ഞാനൊരു കാര്യം പറയാം, തലക്കിന് ഇരിക്കുന്ന ഇന്ന സ്ത്രീയില്ല, അവരോ മറ്റവരുടെ വരുമാനമാണോ ഒന്നും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇവര് തമ്മിൽ യാതൊരു മിണ്ടാട്ടമില്ല, അവര് തമ്മിൽ എന്നും അടിയാണ്. പക്ഷെ രണ്ടുപേരും തീവ്രതയോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നോണ്ട് ഗ്രസിച്ച് ഒന്ന് കല്ല് വെച്ചൊന്ന് പറഞ്ഞേക്കണേ. അതെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? സ്വന്തം കുടുംബത്തിൽ ചെയ്യാൻ പറ്റാത്തത് എവിടെ ചെയ്യാൻ പറ്റുന്നതല്ലേ? അതുകൊണ്ട് നമുക്കൊരു തിരിച്ചുപോക്ക് നടത്താം. പ്രാർത്ഥനാനുഭവങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം. പെരുന്നാളുകളും കൺവെൻഷനുകളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്, ഇത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ഏത് ദൈവമാണ് ഉള്ളത്, ഏത് സമുദായമാണ് ഉള്ളത്, അതെ നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ആരാ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തമ്പുരാനിലേക്ക് തിരിയാം. അതിനാണ് പെരുന്നാളുകൾ, അതിനാണ് ആഘോഷങ്ങൾ. വെറുതെ ചുമ്മാതെ കൊട്ടുംപാട്ടൊന്നും വെക്കാനുള്ളതല്ലിത്. അതുകൊണ്ട് നമുക്ക് ഒരാത്മ പരിശോധനയിലും കുടുംബ നവീകരണം എന്ന വിഷയം നിങ്ങൾ എടുക്കുക. പുതിയതായിട്ട് കുറേ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സ്നേഹിക്കുക, വിശ്വസിക്കുക, പരസ്പരം അംഗീകരിക്കുക, തുറന്ന് സംസാരിക്കുക, മറക്കുക, പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരുമിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരുമിച്ച് ഉറങ്ങാൻ എന്ന് പറഞ്ഞ് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഒരുമിച്ച് കിടക്കണം എന്നല്ല പറഞ്ഞേ. അയ്യയുടെ എനിക്കൊരു ഭാര്യയും ഭർത്താവും വന്നു, ഈ ആടൊരു സൈഡിൽ നിന്ന് വന്നു, അപ്പം അന്തള സൈഡിൽ നിന്ന് വന്നാണ്. അപ്പം മകനും മരുമോളും കൂടെ കൊണ്ടുവന്നത്. അപ്പം കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവർ രണ്ടും കൂടെ എന്നും അടിയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ്, അന്നേരം മാടം ചോദിക്കാം, അന്നേരം പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രണ്ടിനെയും കൂടെ കയറ്റി വെച്ചു, സന്ധ്യ അവിടെയുള്ള അടിയെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നേ. അപ്പം എന്നോട് ഈ സ്ത്രീ പറഞ്ഞു, 27 വർഷമായി ഞങ്ങൾക്കിടയിലെ പ്രശ്നം തുടങ്ങിയിട്ട്. ഉയ്യോ, ഇത് പഴകിയ സോക്കേട്ടാ, 27 വർഷം. ആ അപ്പൊ ചേച്ചി പറ കാര്യങ്ങൾ, 27 വർഷമായിട്ട് ഇയാള് തിന്നല കിടക്ക. ചേച്ചി എവിടെ കിടക്കുന്നത്? ഞാൻ അകത്തെ മുറിയിൽ മൂത്ത മോനെ രണ്ട് പിള്ളേരെ ഇട്ടാണ് ഞാൻ ആ മുറിയിൽ തന്നെയാ കിടക്കുന്നത്. ഞാൻ ഇതുവരെ മുറി വിട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ എവിടെ കിടക്കുന്നത്? ഇനി ഞാൻ എവിടെ കിടക്കുന്നത്? തിന്നല കിടക്കുന്നെ. അപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവരോട് വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ചേട്ടായി ഇന്ന് ചെന്നാൽ ഉടനെ തിണ്ണ കിടക്കുന്ന കട്ടിലെടുത്ത് പെരക്കകത്ത് ഇടണം. ചേച്ചി, പെരക്കടുത്ത് കിടക്കുന്ന പിള്ളേരെ എടുത്ത് വല്ലതും നടക്കും വീട്ടില്, ആ തിണ്ണയിലിടണം. എന്നിട്ട് രണ്ടുപേരുടെ മുറിയിൽ കയറി പ്രാർത്ഥിക്കാൻ ഞാനൊരു വിഷയം കൊടുത്തു. ഞാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രണയത്താലാണ്. കർത്താവെ, കരുണ തോന്നണമേ ഞങ്ങളോട്. വാർദ്ധക്യം വരെ സന്തോഷത്തിന് സമാധാനത്തിന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഈ പ്രാർത്ഥന എല്ലാം പഠിപ്പിച്ച് വിട്ട് പോയി രണ്ടും കൂടെ. 8 ദിവസം കഴിഞ്ഞ് വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച? ഉടനെ ഈ സ്ത്രീ വെക്ക, എന്നാ പറയാ? ഞാൻ ചോദിച്ചു, കട്ടിലകത്തായില്ലേ? ചേട്ടനകത്തായോ? പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ഇങ്ങനെ കുഴപ്പം, ഞാൻ അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അന്നേരം എന്നോട് പറയാം, അതല്ലടി കൊച്ചേ, പിന്നെ എന്നതാ, അയാളെ 4 തലയണ ഇടയ്ക്ക് വെച്ച് ബുദ്ധി കിട്ടി. ഒരിക്കലും എന്റെ മനസ്സിൽ ഈ തലയണ വില്ലനാകുമെന്നൊരു ധാരണയില്ല.
മനസ്സുകൊണ്ട് വിത്ത് കെട്ടി തിരിച്ചു വെച്ച് എന്ത് ചെയ്തിട്ടും കരയില്ല, കരയില്ല. അതുകൊണ്ട് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവരാണ് തമ്പുരാൻ. തമ്പുരാന്റെ മുന്നിൽ നമുക്കൊന്ന് കുനിഞ്ഞു നിന്ന് കൊടുക്കാം, നമുക്ക് നല്ല ജീവിതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഞാൻ അവസാനിപ്പിച്ചോട്ടെ? വേണ്ട, എന്നോട് 4:30 എടുക്കാനായി ഈ അച്ഛൻ പറഞ്ഞ അല്ലേ, 1.5 മണിക്കൂർ. ബാക്കി ഞാൻ പറയാലോ. നിങ്ങൾ പാവം മനുഷ്യരല്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്നല്ലേ എന്ന് കരുതി കുറെ സമയം കൂടെ പൊക്കോട്ടെ എന്ന് വെച്ചു. പക്ഷേ എനിക്കങ്ങ് ചെല്ലണേ, രാത്രി ആകുവേ. നിങ്ങളുടെ വീട്ടിലെ പമ്പറത്ത് ഇങ്ങനെ പോയത് നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ എന്റെ കെട്ടിയോനെ സ്തുതിക്കണ്ടേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും തിരുനാളിൻ്റെ മംഗളങ്ങളും ഹൃദയപൂർവ്വം ഞാൻ നേരുകയാണ്. കുടുംബങ്ങൾ വഷളാകാതെ നോക്കണം, അല്ലെങ്കിൽ 10-50 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ദോഷകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്. കുറെ കഴിയുമ്പോൾ നിയമം അനുകൂലമാണ്, ഇന്നിടത്തിൻ്റെയാളുടെ മകൻ ഇന്നിടത്തിൻ്റെയാളുടെ മകനെ കല്യാണം കഴിച്ചു, ഇന്നിടത്തിൻ്റെയാളുടെ മകൾ ഇന്നിടത്തിൻ്റെയാളുടെ മകളെ കല്യാണം കഴിച്ചു. അത്ര മാത്രം അധപ്പതനത്തിലേക്ക് നമ്മുടെ പോവുകയാണ് നിയമങ്ങൾ. അതുകൊണ്ട് കണ്ണും കാതുമെല്ലാം തുറന്നിരിക്കണം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ദൈവം നമുക്ക് കാണിച്ചു തന്ന കുറേ നല്ല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ നമുക്കൊന്ന് ഫോളോ ചെയ്യാം. അങ്ങനെ നമുക്ക് നല്ല കുടുംബങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ഇടവകയിലെല്ലാ കുടുംബങ്ങളെയും തമ്പുരാന്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, ആവശ്യങ്ങൾ, രോഗങ്ങൾ, നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ എല്ലാ കൊച്ച് ആവശ്യങ്ങളെയും അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുരിശിലെ ആ ബലിയിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ കുരിശിൻ ചുവട്ടിൽ സ്വന്തം മകൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിന്ന ആ അമ്മയുടെ വേദനകളോട് ചേർത്ത് വെച്ച് നിങ്ങളെയും ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദൈവമെല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാം നന്മയ്ക്കായി സംഭവിക്കട്ടെ. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ എനിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കറിയാം, തകർന്ന കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല, ശ്രമകരമായ ഒരു പണിയാണ്, വലിയൊരു പണിയാണ്. ആ പണിയിലൂടെ ലോകം മുഴുവൻ ഓടി നടക്കുന്നയാളാണ്. ഒത്തിരി കുഴപ്പങ്ങളിലൂടെ പോകുന്നു. കാരണം ഈയിടെ എനിക്കൊരു അസുഖമായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ 5 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. അപ്പം എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്, ചെലുത്താൻ എന്നെ പിടിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണേ എന്ന പ്രാർത്ഥന യാചിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഈ പെരുന്നാളിൽ ആരെ വിളിക്കണമെന്ന് ആലോചിച്ചപ്പോഴ് എന്നെ വിളിക്കാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം അങ്ങനെയുള്ള തോന്നലുകളിലാണ് ഞാൻ ഓരോ സ്ഥലത്തും പോവുക. ഇവരെ പോലെയുള്ള വൈദികരാണ് എന്നെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ, ഞാൻ ഓർത്തഡോക്സുകാരിയാണോ, ഞാൻ കത്തോലിക്കയാണോ, ഞാൻ യാക്കോബയാണോ, ഞാൻ മർത്തോമയാണോ, ഇതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ഈഴവ സമുദായത്തിൻ്റെ 14 യൂണിയനുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അവരുടെ വിചാരം ചിലപ്പോൾ ഞാൻ അവരുടെ ആളാണെന്നാണ്. ഞാൻ NSS പ്രീ മാരേജ് കോഴ്സിനും അവരുടെ കരയോഗങ്ങൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അവരുടെ വിചാരം ഞാൻ അവരുടെ ആളാണെന്നാണ്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ സൈക്കോളജിസ്റ്റിന് അങ്ങനൊന്നും ഇല്ല. എൻ്റെ അറിവ് എല്ലാവർക്കും കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഞാൻ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ പോയത് ഓർത്തഡോക്സുകാരും കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്, അച്ഛനോട് നന്ദി പറയുന്നു, അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൊച്ചമ്മയോട്, മക്കളോട്, എല്ലാവരോടും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇതിൻ്റെ പിന്നിൽ കുറേ പേരുണ്ട്. എൻ്റെ സംഭവം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാണുന്നുണ്ട്. ഞാൻ പക്ഷെ എനിക്ക് അതിനിടയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞു, നമ്മൾ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ നിന്നൊന്ന് അഭിനയിക്കായിരുന്നു. അതുകൊണ്ട് നന്ദി ആർക്കെല്ലാവർക്കും, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്